بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، فاتقوا الله يا عباد الله. ആദരണീയരായ പണ്ഡിതന്മാരെ, വേദിയിലും സദസ്സിലുമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറെ സന്തോഷവും പുണ്യങ്ങൾ അനുഗ്രഹീതരാവുകളായി നമുക്ക് പരിശുദ്ധ റമദാനിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വതാല കനിഞ്ഞു നൽകിയിട്ടുള്ള ഈ രാത്രിയിൽ ദുബായ് ഇന്റർനാഷണൽ ഹോളി ഖുർആൻ അവാർഡിൻ്റെ 21-ാമത് സെഷനിൽ ബഹുമാന്യനായ ഹുസൈൻ സലഫിയുടെ പ്രഭാഷണം ശ്രവിക്കാനാണ് നാം എല്ലാവരും ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. അല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു വിളിക്കുന്നു സമാധാനത്തിൻ്റെ ഭവനത്തിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇന്ന് അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നത്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പ്രചാരണാർത്ഥം യുഎയിലെ നാമേവരും അധിവസിക്കുന്ന ഈ യുഎഇ ഗവൺമെൻറ്, ഈ നാട്, വിശിഷ്യ ദുബായ് ഭരണാധികാരികൾ പരിശുദ്ധ ഖുർആനിൻ്റെ പ്രചാരണത്തിനായി 21-ാമത് വർഷമാണ് ഈ ഖുർആൻ കോമ്പറ്റീഷൻ, അന്താരാഷ്ട്ര ഖുർആൻ ഹോളി ഖുർആൻ കോമ്പറ്റീഷനിലൂടെ സംഘടിപ്പിക്കുന്നത്. ഖുർആനിൻ്റെ അവതരണ മാസം എന്ന നിലയ്ക്ക് പരിശുദ്ധ നമുക്ക് ഇങ്ങനെ ഒരു നല്ലവരായ ഭരണാധികാരികൾക്ക് ആദ്യമായി നന്ദി പറയുകയും അവർ രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് ചെയ്താൽ നമുക്കേവർക്കും ഗ്രഹിക്കേണ്ടുന്ന ഈ സദസ് പിരിഞ്ഞു പോകുമ്പോൾ ഹൃദയത്തിൽ കോറിയിടേണ്ടുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ബഹുമാന്യനായ ഹുസൈൻ സലഫി ഇന്ന് നമുക്കിവിടെ നൽകുന്നതാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന് മുന്നോടിയായി ആമുഖ ഭാഷണം നടത്താൻ നമുക്കേവർക്കും പ്രിയങ്കരനായ സിറാജ് ബാലുശ്ശേരി ആമുഖ ഭാഷണം നിർവഹിക്കുന്നതാണ്. ഹോളി ഖുർആൻ അവാർഡ് കമ്മിറ്റിയുടെ പ്രതിനിധിയായിക്കൊണ്ട് ആദരണീയ സഹോദരൻ അബ്ദുൽ അസീസ് യൂസഫ് അൽ തനാഖ് നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. ഈ വിശിഷ്ടവേദിയിലേക്ക് എല്ലാ പണ്ഡിതന്മാരെയും വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള യുഎയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ പ്രഭാഷണം ശ്രവിക്കാനായി എത്തിയിട്ടുള്ള മുഴുവൻ സഹോദരന്മാരെയും സഹോദരികളെയും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുവാൻ അൽ റാഷിദ് സെന്ററിൻ്റെ പ്രസിഡന്റ് ബഹുമാന്യനായ അബ്ദുസലാം ആലപ്പുഴയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാ സഹോദരങ്ങളോടും ഇന്ന് നടക്കുന്ന പ്രഭാഷണങ്ങൾ ഏറെ ശ്രദ്ധാ പരിശുദ്ധ ഖുർആനിൻ്റെയും അതുപോലെ തന്നെ പരിശുദ്ധ റമദാനിൻ്റെയും ആദരണീയമായ ഈ സദസ്സിൽ നമുക്കിത്തരം വേദികൾ നൽകുന്ന ഇവിടുത്തെ ഭരണാധികാരികളോട് ഒരിക്കൽ കൂടി നന്ദി സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല കനിഞ്ഞു നൽകിയിട്ടുള്ള ഇത്തരം വേദികൾ കൂടുതൽ നമുക്ക് ലഭ്യമാകുവാനായി നാം ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് ചെയ്തു കഴിഞ്ഞാൽ നാം ഓരോരുത്തർക്കും മനസ്സിലാക്കാവുന്ന രൂപത്തിൽ യുഎയുടെ വിവിധ ഭാഗങ്ങളിൽ ബഹുമാന്യനായ ഹുസൈൻ സലഫിയുടെ ഖുർആൻ പഠന ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 21-ാമത് സെഷനിലേക്ക് കടക്കുന്ന നമുക്ക് പരിശുദ്ധ ഖുർആൻ പഠിക്കുവാനും അത് സ്വന്തം ജീവിതത്തിൽ പകർത്തുവാനുമായിരിക്കണം ഇത്തരത്തിലുള്ള പ്രഭാഷണ വേദികളിൽ നാം പങ്കെടുക്കുന്നതിൽ കൂടി ലഭ്യമാകേണ്ടുന്ന അതിൻ്റെ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള അവസ്ഥ. സ്വന്തം ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം മറ്റു സഹോദരങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഏറ്റവും മഹത്തായ ലക്ഷ്യം കൂടി ഇത്തരം സംഗമങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ഈ ഖുർആനിൻ്റെ പ്രചാരണത്തിന് വേണ്ടി സഹോദരങ്ങളെ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്,
നമുക്കതിനുള്ള സാഹചര്യങ്ങൾ ഈ യു എയിൽ എമ്പാടും ഇവിടുത്തെ ഭരണാധികാരികൾ നൽകിയിട്ടുണ്ട്. നമുക്ക് അറിയാം ബഹുമാനനായ ഹുസൈൻ സലഫിയുടെ ക്ലാസുകൾ റാസൽ ഖൈമയിലും അജ്മാനിലും ഷാർജയിലും ദുബായിലും അബുദാബിയിലും മൊത്തം യു എയിൽ നടക്കുന്ന അവസ്ഥയുണ്ട്. ഏകദേശം 25 വർഷത്തോളമായി യു എയിൽ വളരെ സജീവമായി ദൈവാരംഗത്തുള്ള അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ടതില്ല. ഏതെങ്കിലും സഹോദരങ്ങൾക്ക് അറിയില്ല എങ്കിൽ അവരുടെ മാത്രം ശ്രദ്ധയ്ക്ക് വേണ്ടി സൂചിപ്പിക്കുകയാണ്. ഷാർജയിലെ പള്ളിയിൽ മസ്ജിദ് അൽ അസീൽ ഖത്തീബും അതുപോലെ തന്നെ മസ്ജിദ് റഹ്മാനിൽ രാത്രി വെള്ളിയാഴ്ചകളിൽ ക്ലാസുകളുമായി യു എയിലും ഗൾഫ് നാടുകളിലും കേരളത്തിലും സജീവമായി ദൈവാരംഗത്തുള്ള അദ്ദേഹം വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ദൈവാരംഗത്ത് നൂതനമായ സംരംഭങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രാമാണികമായി ദൈവാരംഗത്ത് സജീവമായി നിലനിൽക്കുന്ന വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ പ്രവർത്തനങ്ങൾ കൂടി ഇൻഷാല്ലാ നാം ഏവരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പീസ് റേഡിയോ 24 മണിക്കൂറും ദൈവാരംഗങ്ങളിൽ സജീവ സാന്നിധ്യമുള്ള പീസ് റേഡിയോ, അതുപോലെ തന്നെ ഒരുപാട് നൂതനമായ സംവിധാനങ്ങൾ നമുക്ക് ഈ രംഗത്ത് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ രൂപത്തിൽ നാം ആസ്വദിക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയ്ക്ക് കൂടി ഹുസൈൻ സലഫിയുടെ പ്രഭാഷണത്തിന് യു എയിൽ ഇങ്ങനെ ഒരു വേദി കിട്ടിയതിൽ ഏറെ പ്രസക്തിയുണ്ട്. റഹ്മാനായ റബ്ബ് നമുക്ക് ഇത്തരത്തിലുള്ള മാർഗങ്ങൾ കൂടുതൽ തുറന്നു തരികയും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചാരണത്തിനു വേണ്ടി പരിശുദ്ധ ദീനിൽ ഇസ്ലാമിൻ്റെ ദാവത്തിനും അത് ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുവാനും വേണ്ടി ഇത്തരം കൂടുതൽ വേദികൾ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനായി എല്ലാ സഹോദരങ്ങളും പ്രാർത്ഥിക്കണമെന്നും കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വേദി ഇൻഷാല്ലാ നിയന്ത്രിക്കാനായി ബഹുമാനനായ അബ്ദുസലാം ആലപ്പുഴയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹൃദവാന അനിൽഹമ്മദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു റസൂലുല്ലാഹി ആലിഹി അസ്ഹാബിഹി അജ്മൈൻ. Mr. Ibrahim Bolha and our chief guest today, Mr. Abdulaziz Yusuf Al Tanak and Mr. Omar Adib. We thank them for giving such a big opportunity for us, for our Malayali community, to have a occasion in holy month of Ramadan. Alhamdulillah, we all are expecting our scholar speech. So സഹോദരങ്ങളെ, കൂടുതൽ സംസാരിക്കാതെ നിങ്ങളെ എല്ലാവരെയും അടുത്ത പ്രോഗ്രാമിലോട്ട് നേരിട്ട് ക്ഷണിക്കുകയാണ് ഇൻഷാല്ലാ. സിറാജ് ബാലുശ്ശേരി നിങ്ങളെ അഭിസംബോധന ചെയ്ത് രണ്ട് വാക്ക് പറയും. അതിനുശേഷം ഇൻഷാല്ലാ നമ്മുടെ ഗസ്റ്റ് നമ്മോട് സംസാരിക്കും. അതിനെ തുടർന്ന് ഹുസൈൻ സലഫിയുടെ പ്രഭാഷണം ആരംഭിക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وصحبه أجمعين أما بعد أحبة في الله مشايخ الفضلاء وسادة الكرام السلام عليكم ورحمة الله وبركاته بفضل الله وبنعمته
نجتمع في هذه الأمسية المباركة بصالة النصر لشرلاند لاستماع محاضرة شيخنا الفاضل الشيخ حسين السلفي حفظه الله على موضوع الله يدعو إلى دار السلام لجاليات الملبارية. അവലം നഹ്മദു അല്ലാഹ തബാറക വ തആല പാലിച്ചുകൊണ്ട് മൗനികളായിക്കൊണ്ട് ഈ സദസ്സിൽ ഇരിക്കുക, ഇസ്തിമാ ശ്രദ്ധിച്ചു കേൾക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വൈദാ ഖുറിയൽ ഖുർആനു ഫസ്തമിഉ ലഹു വ അൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, മിണ്ടാതിരിക്കണം, അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കും. അതുകൊണ്ട് റഹ്മാനായ റബ്ബിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് അവനെ സ്തുതിച്ചുകൊണ്ട് അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സദസ്സിൽ നമ്മൾ ഇരിക്കുക. സംസാരം പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ സദസ്സിൽ നിന്ന് ആളുകൾ എഴുന്നേറ്റ് പോകാൻ പാടുള്ളൂ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് മറ്റു പ്രോഗ്രാമുകളിലേക്ക് പോവേണ്ടതുണ്ട്. ഇൻഷാല്ലാ സയഫ്തഹ് റസ്മിയൻ ഹാദിയൽ ഹബീബൻ ഹാറ ഫലിയതഫല്ലൽ മഷ്കൂറൻ മഅജൂറ. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، نحييكم بتحية الإسلام. السلام عليكم ورحمة الله وبركاته. في البداية أرحب بضيف جائزة دبي دولية للقرآن الكريم فضيلة الشيخ حسين أبو بكر، وأتمنى له إقامة سعيدة في بلده الثاني الإمارات، وأن يستمتع برحيق القرآن الكريم الذي يملأ إمارة دبي من خلال الفعاليات المختلفة، وعلى رأسها المسابقة الدولية للقرآن الكريم، والتي تنطلق اليوم بدورتها 21 بمشاركة أكثر من 100 مشارك. كما يسعدني أن أنقل لكم تحيات سعادة المستشار إبراهيم محمد مملحة رئيس اللجنة المنظمة للجائزة، الذي أثنى بدوره على الجهود الطيبة التي يبذلها مشايخنا الأفاضل نحو إعلاء كلمة الدين. وتمنى سعادة المستشار للشيخ حسين أبو بكر التوفيق والنجاح في خدمة الإسلام والمسلمين، وأن يسخر الله له كل خير لخدمة كتاب الله الكريم. حضورنا الكرام، مشايخنا الأفاضل، تنظم جائزة دبي الدولية للقرآن الكريم برنامج محاضراتها لهذا العام تحت مبادرة عام الخير، والتي أطلقها صاحب السمو الشيخ خليفة بن زايد آل نهيان رئيس الدولة حفظه الله، ووضع غرسها أخيه صاحب السمو الشيخ محمد بن راشد آل مكتوم نائب رئيس الدولة رئيس مجلس الوزراء حاكم دبي رعاه الله، حيث أعطوا توجيهاتهم بأن يكون هذا العام عاماً خير على جميع المواطنين والمقيمين في دولة الإمارات العربية المتحدة، وتنفيذاً لتوجيهات قيادتنا الرشيدة نحو تطبيق مبادرة عام الخير. وجهت اللجنة المنظمة لجائزة دبي الدولية للقرآن الكريم جميع الوحدات العاملة بها بالمساهمة في هذه المبادرة الطيبة، حيث طلب من المحاضرين الأفاضل بأن يكون موضوع المحاضرات للدورة 21 من المسابقة الدولية للقرآن الكريم عن الخير، لكي يعم الخير على الجميع بإذن الله. وفي النهاية ندعو الله بأن يديم الأمن والأمان علينا وعليكم وعلى دولتنا الحبيبة والأمتين الإسلامية والعربية، وأن يحفظنا جميعاً وأن يوفقنا لعمل الخير. أما الآن فندعوكم للاستمتاع بمحاضرة الليلة، وهي بعنوان الله يدعو إلى دار السلام. والسلام عليكم ورحمة الله وبركاته.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം വദഅനാ ഇലാ ദാരിസ്സലാം വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു അല്ലദീ ബയ്യന ലനാ അസ്സബീല ഇലാ ദാരിസ്സലാം وعلى آله وصحبه الذين سلكوا سبل السلام. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. والله يدعو إلى دار السلام ويهدي من يشاء إلى صراط مستقيم. للذين أحسنوا الحسنى وزيادة ولا يرهق وجوههم قتر ولا ذلة أولئك أصحاب الجنة هم فيها خالدون. الله വിന്റെ മഹത്തായ തൗഫീഖ് മുഖേന അന്താരാഷ്ട്ര ഹോളി ഖുർആൻ അവാർഡിന്റെ ഭാഗമായി അതിൻ്റെ 21-ാമത്തെ സെഷനിൽ ഒരുക്കിയിട്ടുള്ള മഹത്തായ വിജ്ഞാനവേദിയിലാണ് നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. ഈ മഹത്തായ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരീ സഹോദരന്മാരെ, മാന്യരായ ശ്രോതാക്കളെ, പരിശുദ്ധമായ പവിത്രമായ ഈ മാസത്തിൽ അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് പൊതിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പുണ്യരാവിൽ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ പൊറുത്തു തന്നുകൊണ്ട് നരകവിമോചനത്തിന് അർഹരായ, സമാധാനത്തിന്റെ ഭവനമായ സ്വർഗത്തിന് അവകാശികളായ മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു വിളിക്കുന്നു സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഒരൽപ്പനേരം നമുക്ക് സംസാരിക്കുവാനുള്ളത്. സഹോദരങ്ങളെ, ഏതാണ് സമാധാനത്തിന്റെ ഭവനം? സമാധാനത്തിന്റെ ഭവനം എന്ന് പേര് പറയാവുന്ന ഒരു ഭവനം ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടോ? നശിച്ചു പോകാത്ത, ആപത്തുകളും കാലദോഷങ്ങളുമൊന്നും ബാധിക്കാത്ത, അവർണ്ണനീയമായ സുഖസൗകര്യങ്ങളോട് കൂടിയ, കാലാകാലം നിലനിൽക്കുന്ന ഒരു ഭവനം ശാശ്വത സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുന്ന ഒരു വീട്, അത് സഹോദരങ്ങളെ ഈ ഭൂമിയിലല്ല. നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇഹലോകത്ത് അങ്ങനത്തെ ഒരു ഭവനം ഇല്ല. കാരണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഐഹിക ലോകത്തെ പറ്റി ഉപമിച്ചത് إنما مثل الحياة الدنيا كما إن أنزلناه من السماء فاختلط به نبات الأرض مما يأكل الناس والأنعام حتى إذا أخذت الأرض زخرفها وزينت وظن أهلها أنهم قادرون عليها أتاها أمرنا ليلا أو نهارا فجعلناها حصيدا كأن لم تغن بالأمس. വളരെ കൃത്യമായി അല്ലാഹു തആല വിശദീകരിക്കുകയാണ്.
ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് എത്രയേയുള്ളോ, വാനലോകത്തുനിന്ന് ഈ ഭോഗത്തേക്ക് പെയ്തിറങ്ങിയ ഒരു മഹാമാരി പോലെ, ഒരു മഴ പോലെ. ആ മഴ കിട്ടി ഇവിടെ സസ്യലതാദികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. മനുഷ്യർക്കും കാലികൾക്കുമൊക്കെ ഉപയോഗിക്കാവുന്ന നിലക്കുള്ള ചെടികളും സസ്യലതാദികളുമൊക്കെ മഴ പെയ്യുമ്പോൾ ഈ ഭൂമിയിൽ പൊട്ടിമുളക്കുമ്പോൾ അത് കാണുന്ന മനുഷ്യന്മാർ അതിന്റെ കൗതുകത്തിലേക്ക് നോക്കുകയാണ്, അതിന്റെ അലങ്കാരം അവർ കാണുകയാണ്. അതിങ്ങനെ കാണുമ്പോ നോക്കുന്ന മനുഷ്യർക്ക് തോന്നും, എത്ര ആകർഷകമാണല്ലേ ആ ചെടി, എത്ര ഭംഗിയുള്ളതാണല്ലേ അത്, സമ്പൂർണമാണത്, ശാശ്വതമാണത് എന്നൊക്കെ കരുതിക്കൊണ്ടിരിക്കും. അപ്പോഴേക്കും പെട്ടെന്നൊരിക്കൽ അതെല്ലാം അപ്പാട് നഷ്ടപ്പെടും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒന്നുകിൽ ആ വിഭവങ്ങളെല്ലാം നശിച്ചു പോകും, അതല്ലെങ്കിൽ അത് ആസ്വദിക്കാൻ കാത്തിരുന്ന മനുഷ്യൻ നശിച്ചു പോകും. രണ്ടായാലും ഫലം ഒന്നു തന്നെയാണ്. ഐഹിക സുഖ സൗകര്യങ്ങൾ സഹോദരന്മാരെ, അതെത്ര വലിയതാണെങ്കിലും എത്ര മഹത്തരമായി നമുക്ക് തോന്നിയാലും അതിന് നിലനിൽപ്പില്ല, അത് താൽക്കാലികം മാത്രമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് പറഞ്ഞതിന്റെ ശേഷമാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞത്, വല്ലാഹു യദുഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് വിളിക്കുകയാണ് എന്ന്. അഥവാ മുകളിൽ പറഞ്ഞ ദുന്യാവിൽ സമാധാനം കരസ്ഥമാക്കാനാവില്ല, ഇവിടെ ആപത്തുകളിൽ നിന്നും ഭയത്തിൽ നിന്നും മുക്തമായ നിലക്കുള്ള ഒരു ജീവിതം, ആ നിലക്കുള്ള ഒരു വീട്, ആ നിലക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ലാത്ത ഒരു ജീവിതം, വിശപ്പില്ലാത്ത, അതുപോലെ തന്നെ രോഗങ്ങളില്ലാത്ത, കഷ്ടതകളില്ലാത്ത ഒരു ലോകം ഈ ലോകത്തൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് പറയുന്നു, വല്ലാഹു യദുഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ ഭവനമായ സ്വർഗത്തിലേക്കാണ് അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത്. അതിന് നിങ്ങൾ ജീവിച്ച് തീർക്കേണ്ടുന്ന ഈ ഭൂമിയിൽ വെച്ചാണ് അതിനുവേണ്ട രൂപത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തേണ്ടത്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യേണ്ടത് ഖബറിൽ എത്തിക്കഴിഞ്ഞതിന്റെ ശേഷമല്ല. ഈ ഭൂമിയിൽ വെച്ചാണ് അല്ലാഹു നമ്മെ സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു. ആ വിളിക്ക് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടത് മരണത്തിന്റെ മുമ്പുള്ള നമ്മുടെ ഈ ജീവിതത്തിൽ വെച്ചാണ്. മരണത്തിന്റെ ശേഷം ഖബറിൽ വെച്ച് ഉത്തരം കൊടുത്തിട്ട് പ്രയോജനമില്ല. ഇവിടെ വെച്ച് ദുന്യാവിൽ വെച്ച് അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചവർക്കല്ലാതെ അവിടെ അല്ലാഹുവിന്റെ സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുമില്ല എന്ന് വളരെ കൃത്യമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇവിടെ സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടെ, വളരെ ചിന്തയോടെ നമ്മൾ മനസ്സിലാക്കുക, ഈ പരിശുദ്ധ റമദാനിന്റെ ഈ രാത്രിയിൽ പോലും ഞാനും നിങ്ങളും ഇവിടെ സമയം ചെലവഴിച്ച് വന്നിരിക്കുന്നത്, ഒരുമിച്ചുകൂടി ശ്രവിക്കുന്നത്, സംസാരിക്കുന്നത് അല്ലാഹുവിന്റെ ദാറുസലാമിൽ പ്രവേശനം കിട്ടാനാണ്. സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്ന് പരലോകത്ത് വെച്ച് പറയപ്പെടുമ്പോൾ അതിന്റെ മുൻനിരയിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ടാകണമെന്ന നമ്മുടെ പ്രതീക്ഷയും ആഗ്രഹവുമാണ് നമ്മെ ഈ സദസ്സിൽ കൊണ്ടുവന്നെത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദാറുസലാം എന്താണെന്നറിഞ്ഞാലേ ആ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് മോഹമുണ്ടാവുകയുള്ളൂ. ഏതൊരു വസ്തുവിനെക്കുറിച്ചും അറിയുന്നവർക്ക് അത് നഷ്ടപ്പെടുന്നതിൽ വേവലാതിയും ബേജാറും ഉണ്ടാവുകയുള്ളൂ. അത് ലഭിക്കാനുള്ള ആശയും അതുപോലെ തന്നെ ആർത്തിയും ആഗ്രഹവും ഉണ്ടാവുകയുള്ളൂ. ഒരു വസ്തു എന്താണെന്ന് അറിയാത്തവർക്ക് അതിനോട് ആഗ്രഹം തോന്നില്ല. അത് നഷ്ടപ്പെട്ടാൽ സങ്കടമോ ദുഃഖമോ വരില്ല. സമ്പത്ത് നഷ്ടപ്പെട്ടാൽ നമ്മൾ ദുഃഖിക്കുന്നു, വിഷമിക്കുന്നു. എന്തുകൊണ്ട്? സമ്പത്തിന്റെ വാല്യൂ എന്താണ്, അതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ആ സമ്പത്ത് എത്തിപ്പിടിക്കാനുള്ള മാർഗങ്ങളെ നാം എല്ലാ അവസരങ്ങളിലും ഓരോരുത്തരുടെയും കഴിവിന്റെ പരമാവധി അവരവർ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം എന്താണ് സമ്പത്തിന്റെ പ്രയോജനമെന്ന്. ഇതുപോലെ
റഹ്മാനായ നാഥൻ നമുക്കൊരുക്കി വെച്ചിട്ടുള്ള സമാധാനത്തിന്റെ ഭവനം. ആ ഭവനം എന്താണെന്ന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ധാരാളം സ്ഥലങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് വിശദീകരിക്കണമെങ്കിൽ തന്നെ മണിക്കൂറുകൾ പ്രഭാഷണം നടത്തേണ്ടി വരും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു, ലൈസ ഫിൽ ജന്നതി ശൈഉൻ, സ്വർഗത്തിൽ യാതൊരു വസ്തുവുമില്ല, യുഷ്ബിഹു മാ ഫി ദുനിയാ ഇല്ലൽ അസ്മാ, ഈ ദുനിയാവിലുള്ള ഏതെങ്കിലും ഒരു വസ്തുവിനോട് താരതമ്യപ്പെടുത്താവുന്ന, അതിനോട് ചേർത്തി പറയാവുന്ന, അതിനോട് സാദൃശ്യപ്പെടുത്തി പറയാവുന്ന ഒന്നും സ്വർഗത്തിലില്ല. ഇല്ലൽ അസ്മാ, പേരുകളല്ലാതെ. സ്വർഗത്തിലുള്ള ചിലതിന്റെയൊക്കെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്, അത് ഭൂമിയിലുള്ള വസ്തുക്കളോട് പേരിൽ സാദൃശ്യം എന്നതല്ലാതെ അതിന്റെ ഗുണത്തിലോ മേന്മയിലോ യാഥാർത്ഥ്യത്തിലോ അല്പം പോലും ഒരു ബന്ധം പോലുമില്ല. അത്രത്തോളം അത്യുന്നതമാണ് അള്ളാഹു ഒരുക്കിയിട്ടുള്ള സമാധാനത്തിന്റെ ഭവനമായ സ്വർഗം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതിന്റെ നിർമ്മാണം, ആ സ്വർഗം നിർമ്മിച്ചിട്ടുള്ളത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടികകൾ മുഖേനയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനമാണ്, സ്വർണത്തിന്റെയും വെള്ളികളുടെയും ഇഷ്ടികകൾ മുഖേനയാണ് ആ സ്വർഗം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ തേച്ചിട്ടുള്ള സിമന്റ്, അൽ മിസ്കുൽ അസ്ഫർ, അടിച്ചു വീശുന്ന കസ്തൂരിയാണ്. വഹസബാഉഹൽ ലുഉലുഉൽ യാഖൂത്, അതിൽ വാരി വിതറപ്പെട്ടിട്ടുള്ള ചരൽ കല്ലുകൾ മുത്തും മാണിക്യവുമാണ്. വതുർബത്തുഹ സഅഫറാൻ, അതിലെ മണ്ണ് കുങ്കുമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദുർഗന്ധങ്ങൾ ഒരിക്കലുമില്ലാത്ത ഭവനമാണത്, മാലിന്യങ്ങളില്ലാത്ത ഭവനമാണത്. അല്ലാഹു തആല പറഞ്ഞത് വമസാകിന തയ്യിബ, പരിശുദ്ധമായ ഭവനങ്ങൾ എന്നാണ്. അതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികൾ നമുക്ക് വർണ്ണിക്കാനോ അതുപോലെ തന്നെ വിവരിക്കാനോ സാധ്യമല്ലാത്തത്ര തെളിഞ്ഞ നദികളാണ്. അതിൽ തേനൊഴുകുന്ന തേനാറുകളുണ്ട്, പാലൊഴുകുന്ന പാലാറുകളുണ്ട്, മദ്യമൊഴുകുന്ന ഏറ്റവും വലിയ രൂപത്തിലുള്ള മനുഷ്യന് ആനന്ദം പകരുന്ന, ഒരു നിലക്കും അവന് ഉപദ്രവം വരുത്താത്ത കള്ളാറുകളുണ്ട്, അതുപോലെ തന്നെ അല്പം പോലും മാലിന്യം കലർന്നിട്ടില്ലാത്ത ശുദ്ധജലത്തിന്റെ തെളിനീരുകൾ ഒഴുകുന്ന നദികളുണ്ട്. എല്ലാ അർത്ഥത്തിലും മഹാനായ റബ്ബുൽ ആലമീൻ നമുക്കത് വിവരിച്ചു തന്നിട്ടുണ്ട്. താശിക്കുന്നതെന്തും അവിടെയുണ്ടെന്നാണ് പറഞ്ഞത്. മനുഷ്യന് വിസർജ്യങ്ങൾ പോലുമില്ലാത്ത ലോകമാണ് പരലോകത്ത് സ്വർഗമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ മറ്റു രൂപത്തിലുള്ള സുഗന്ധപൂർണമായ നിലക്കുള്ള വിയർപ്പും ആ രൂപത്തിലുള്ള ചില ഉച്ഛ്വാസ വായുവുമായിട്ട് പുറത്തേക്ക് പോവുക എന്നതല്ലാതെ, കാഷ്ടങ്ങളില്ല, മൂത്രങ്ങളില്ല, മാലിന്യങ്ങളില്ല, ഓടകളില്ല, അതുപോലെ തന്നെ മലിനജലം ഒഴുകുന്ന സംവിധാനങ്ങളില്ല. എല്ലാ അർത്ഥത്തിലും അവിടെ സുഗന്ധപൂരിതമായ സ്വർഗമാണ്. വെയിലേൽക്കേണ്ടതില്ല, സൂര്യന്റെ പ്രകാശമേറ്റുകൊണ്ട് കഷ്ടപ്പെടേണ്ടതില്ല. ലയറൗന ഫീഹാ ശംസം വലാ സംഹരീറ, കഠിനമായ തണുപ്പില്ല, കഠിനമായ ചൂടില്ല, ശാശ്വതമായ തണവും അതുപോലെ തന്നെ നിഴലുമാണ്. ലില്ലം വലീല ഉകുലുഹാ ദായിമുൻ വലില്ലുഹാ, അവിടെയുള്ള തണലുകളും അവിടെയുള്ള ഭോജ്യവസ്തുക്കളും ഭക്ഷണങ്ങളും നിത്യമാണ്. മൊത്തത്തിൽ അല്ലാഹു തആല പറഞ്ഞത് വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ നുസുലൻ മിൻ ഗഫൂരിർ റഹീം, നിങ്ങൾ ആശിക്കുന്നതെന്തും ലഭിക്കുന്ന ലോകമാണ്. നിങ്ങൾ എന്ത് ആശിക്കുന്നുവോ അത് മുഴുവനും ലഭിക്കുന്ന ലോകമാണ്. ആവശ്യപ്പെടുന്നതെന്തും നിങ്ങളുടെ കൺമുമ്പിൽ, നിങ്ങൾക്ക് മുമ്പിൽ ഹാജരാകുന്ന ലോകമാണ്. നുസുലം മിൻ ഗഫൂരിർ റഹീം, പരമകാരുണികനും എല്ലാം പൊറുക്കുന്നവനുമായ റബ്ബൊരുക്കിയിട്ടുള്ള വിരുന്ന സൽക്കാരമാണത്. ഇനി വിശദമായി ആ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, അത് വർണ്ണിച്ചാലും പറഞ്ഞാലും തീരുകയില്ല. അത്രത്തോളം സുഖങ്ങളുടെ കേദാരമാണ് സ്വർഗം, സൗകര്യങ്ങളുടെ കേന്ദ്രമാണ് സ്വർഗം, ഏറ്റവും വലിയ രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കപ്പെട്ടിട്ടുള്ള കേന്ദ്രമാണ് സ്വർഗം. ഐഹികമായ സുഖങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഈ ലോകത്ത് മനുഷ്യന് എത്ര കിട്ടിയാലും എത്ര വലിയ സുഖത്തിലാണെങ്കിലും
മതാഉ ദുനിയ ഖലീൽ വൽആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ മതാഉ ദുനിയ ഖലീൽ ഐഹിക ജീവിതത്തിലെ സുഖങ്ങളും സൗകര്യങ്ങളും വിഭവങ്ങളുമൊക്കെ വളരെ തുച്ഛമാണ്, ആഖിറമാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായത്. പക്ഷേ മനുഷ്യനൊരു സ്വഭാവമുണ്ടെന്ന് അള്ളാഹു പറയുകയാണ്, ബൽ തുസിറൂനൽ ഹയാത ദുനിയാ വല്ലാഖിറതു ഖൈറും വഅബ്ഖാ. മനുഷ്യർ തെരഞ്ഞെടുക്കുന്നത് ഈ ലോക ജീവിതത്തെ എത്രേ ഏറ്റവും ശാശ്വതവും ഏറ്റവും ഉത്തമവുമായ പരലോകമുണ്ടായിരിക്കെ സ്വർഗമുണ്ടെന്നറിയിച്ചു തന്നിട്ടും അതിനെക്കുറിച്ചുള്ള ശരിയായ ബോധവും ചിന്തയുമില്ലാതെ ഐഹികമായ ജീവിതത്തിന്റെ താൽക്കാലികമായ വിഭവങ്ങളുടെ പിന്നാലെ, താൽക്കാലികമായ സുഖ സൗകര്യങ്ങളുടെ പിന്നാലെയാണ് മനുഷ്യൻ നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുന്നത് എന്ന് മഹാനായ അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, ദുന്യാവ് ഒരു പത്തരട്ടി കിട്ടിയാലും സ്വർഗത്തിലെ ഒരൽപ്പത്തിന് അത് തുല്യമാവുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞു സ്വർഗത്തിൽ ഏറ്റവും താഴ്ന്ന പദവി ലഭിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. സ്വർഗത്തിൽ അദ്നാ, ഏറ്റവും താഴ്ന്ന പദവി സ്വർഗത്തിൽ കിട്ടുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനോട് പോലും അല്ലാഹു തആല പറയുക എന്താണ്? ഫൈനലക മിസ്ല ദുനിയാ വഅശറത്തി അംസാലിഹാ, നിനക്ക് ദുന്യാവിലുള്ളത് അത്രയുമുണ്ട്, ദുന്യാവ് എത്രയുണ്ടോ അത്രയും നിനക്ക് ഇവിടെയുണ്ട്. തീർന്നില്ല, വഅശറത്തി അംസാലിഹാ, അതിന്റെ പത്തരട്ടിയുമുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന ദുന്യാവിന്റെ സുഖസൗകര്യങ്ങളുടെ പത്തിരട്ടി സുഖസൗകര്യങ്ങൾ മുഴുവൻ ദുന്യാവ് ഒരു പത്തെണ്ണം കൂട്ടിയാൽ ആ പത്ത് ദുന്യാവിലുള്ള സുഖസൗകര്യങ്ങൾക്ക് സമാനമാണ് അവസാന കാലത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന മനുഷ്യനോട് പോലും പറയപ്പെടുന്ന സന്തോഷത്തിന്റെ വാർത്ത ഇതാണെങ്കിൽ എന്തായിരിക്കും സഹോദരങ്ങളെ ആ ലോകത്തിന്റെ സുഖസൗകര്യങ്ങൾ? എത്രയായിരിക്കും അവിടുത്തെ സംവിധാനങ്ങൾ? അവിടുത്തെ സുഖങ്ങളും സൗകര്യങ്ങളും ഒരു കാലത്തും മുറിഞ്ഞു പോകാത്തതാണ്. അല്ലാഹു തആല പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ലഹും അജ്റുൻ ഗൈറു മംനൂൻ, ഒരിക്കലും നിലച്ചു പോകാത്ത മുറിഞ്ഞു പോകാത്ത പ്രതിഫലമാണ് അവർക്ക് സ്വർഗത്തിലുള്ളത്. അത്താ ഗൈറു മജ്സൂദ്, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത നഷ്ടപ്പെട്ടു പോകാത്ത ഏറ്റവും വലിയ രൂപത്തിലുള്ള സുഖ സൗകര്യങ്ങളാണ് സ്വർഗീയ ലോകത്തുള്ളത്. അവിടെ ഒരുക്കി വെച്ചിട്ടുള്ള സൗകര്യങ്ങളെ സംബന്ധിച്ച് ഒരാൾക്കും മനസ്സിലാക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അല്ലാഹു തആല അറിയിച്ചിരിക്കുന്നു, അഅദത്തുൽ ഇബാദിയസ് സാലിഹീൻ, സജ്ജനങ്ങളായ എന്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, മാലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, വലാ ഉദുനുൻ സമിഅത്ത്, ഒരു കാതും ഇന്നേ വരെ കേട്ടിട്ടില്ലാത്തത്, വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യന്റെ ചിന്തയിലും ഇന്ന് വരെ ആലോചിക്കാൻ പോലും കഴിയാത്തത്ര സുഖങ്ങളും സൗകര്യങ്ങളും സംവിധാനങ്ങളുമാണ് സ്വർഗത്തിൽ ഞാൻ ഒരുക്കി വച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുമ്പോൾ നാം മനസ്സിലാക്കണം, അതിൽ കയറുന്ന ആളുകളുടെ എണ്ണം നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരുടെ എണ്ണത്തെ അപേക്ഷിച്ച് വളരെ ന്യൂനപക്ഷമാണ് സ്വർഗത്തിലുള്ളത്. അതാണ് ഭയത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിലേക്ക് പോകുന്ന ആളുകൾ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ 1000 ആളിൽ നിന്ന് 999 നരകത്തിലേക്കാണ് പ്രവേശിപ്പിക്കപ്പെടുക. ഓരോ 1000 നിന്നും 1 വീതം ജനങ്ങളാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുമ്പോൾ, ഓ സഹോദരന്മാരെ, സ്വർഗത്തിൽ എത്ര ന്യൂനപക്ഷമാണ് പ്രവേശിപ്പിക്കപ്പെടുന്നത്! കാരണം ലോകത്ത് ഏറ്റവും വലിയ രൂപത്തിലുള്ള അബദ്ധങ്ങളിലൂടെയാണ് ജനങ്ങളിൽ ഭൂരിപക്ഷവും കടന്നു പോകുന്നത്, അന്ധവിശ്വാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, അവിശ്വാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ദുസ്വഭാവങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷം ജനങ്ങളും വിശ്വാസികളല്ല, ഭൂരിപക്ഷം ജനങ്ങളും
അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരല്ല, ഭൂരിപക്ഷം ജനങ്ങളും അറിയേണ്ട കാര്യങ്ങളൊന്നും അറിഞ്ഞവരല്ല, ഭൂരിപക്ഷം ജനങ്ങളും അള്ളാഹുവിന്റെ നിയമങ്ങളെ അനുസരിക്കുന്നവരല്ല. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ പറയുമ്പോ ബഹുഭൂരിപക്ഷം ആളുകളും ചെന്നു ചേരുന്ന ലോകം നരകം തന്നെ, സ്വർഗത്തിൽ വളരെ ന്യൂനപക്ഷമാണ്. പക്ഷേ ആ ന്യൂനപക്ഷത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടണമെങ്കിൽ ദുഃഖങ്ങളില്ലാത്ത ആ ലോകത്ത് എവിടെ പ്രവേശിച്ചു കഴിഞ്ഞാലും ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. അവിടെ പ്രവേശിപ്പിക്കപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും ഒരു നിലക്കുമുള്ള അനാവശ്യ വാർത്തകൾ അവിടെ കേൾക്കാനില്ല, ഒരു കുറ്റകരമായ സംസാരങ്ങളും അവിടെ കേൾക്കാനില്ല. എവിടെയും അവർക്ക് കേൾക്കാനുള്ള വാചകം ഇല്ലാ ഖീലൻ സലാമൻ സലാമാ, ശാന്തിയുടെയും സമാധാനത്തിന്റെയും വാക്കുകൾ മാത്രമാണ് എല്ലാ പ്രദേശങ്ങളിലും സ്വർഗലോകത്ത് അവർക്ക് കേൾക്കുവാൻ സാധിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ സ്വർഗത്തെ സംബന്ധിച്ചുള്ള ഒരു ചുരുങ്ങിയ വിവരണമാണ്. അതുകൊണ്ട് തന്നെ പഠിച്ചവർക്കും അറിഞ്ഞവർക്കും മനസ്സിലാക്കിയവർക്കും എല്ലാം മനസ്സിന്റെ ഉള്ളിൽ ഒരു മോഹമുണ്ട്, സ്വർഗം കിട്ടണം. നമ്മൾ ദിനേന റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന, അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ സ്വർഗം ചോദിക്കുന്നു, ഞങ്ങൾ നിന്നോട് സ്വർഗത്തിന് വേണ്ടി യാചിക്കുകയാണ്. അത് ചോദിക്കാത്ത ഒരു ദിവസങ്ങൾ നമുക്ക് കഴിഞ്ഞ് കടന്നു പോകുന്നില്ല. നമുക്കെല്ലാം ആഗ്രഹമുണ്ട് ആ സ്വർഗം നമുക്ക് നേടണം എന്ന്. എന്നാൽ സഹോദരങ്ങളെ, കേവലം ആഗ്രഹം കൊണ്ട് നമ്മൾ സ്വർഗത്തിലെത്തുമോ? അങ്ങനെ മോഹിച്ചത് കൊണ്ട് നമ്മൾ സ്വർഗത്തിലെത്തുമോ? അതിനുവേണ്ടി കേവല പ്രാർത്ഥനകൾ നിർവഹിച്ചത് കൊണ്ട് ഞാനും നിങ്ങളും സ്വർഗത്തിലെത്തുമോ? അല്ലാഹു തആല പറയുന്നത് ആ ലോകത്തിലേക്ക് എത്തണമെങ്കിൽ, അതാണ് നമ്മുടെ വിഷയം, സ്വർഗലോകത്തിലേക്ക് എത്തണമെങ്കിൽ ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒന്നാമത്തെ മനുഷ്യനായ ആദം നബിയോടും ഒന്നാമത്തെ മനുഷ്യ സ്ത്രീയായ ഹവ്വാ റളിയല്ലാഹു അൻഹയോടും ഈ ഭൂമിയിലേക്ക് അവരെ ഇറക്കിവിടുന്ന നേരത്ത്, ഈ ഭൂമിയിലേക്ക് അവരിങ്ങോട്ട് ഇറങ്ങി വരുന്ന നേരത്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഫഇമ്മായതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള മാർഗദർശനങ്ങൾ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ പോകുന്ന ഭൂമിയിൽ, ആ ഭൂമിയിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, ഏതാണ് സത്യം ഏതാണ് അസത്യം എന്നൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായി വിവരിച്ചു തരുന്ന മാർഗദർശനം എന്റെ ഭാഗത്ത് നിന്ന് വന്നു കിട്ടുമ്പോൾ ആ മാർഗദർശനത്തെ ആര് അനുധാവനം ചെയ്യുന്നുവോ, ആര് അതിനെ പിൻപറ്റി ജീവിക്കുന്നുവോ, അവർക്കൊരിക്കലും ഭയപ്പാടില്ലാത്ത ദുഃഖമില്ലാത്ത സ്വർഗലോകത്തേക്ക് പ്രവേശനം കിട്ടും. അതേ അവസരത്തിൽ എന്റെ മാർഗദർശനത്തെ ആര് അവഗണിക്കുന്നുവോ, വല്ലദീന കഫറു വകദബൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ ആര് കളവാക്കുകയും അതുപോലെ തന്നെ അവിശ്വസിക്കുകയും ചെയ്യുന്നുവോ, ഫൗലായിക അസ്ഹാബുൻ നാർ, അവർ നരകാവകാശികളായിരിക്കും. ഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ നിത്യവാസികളായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെയാണ് പ്രിയമുള്ളവരെ, നമ്മുടെ വിഷയത്തെ സംബന്ധിച്ച് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടത്. സ്വർഗം കിട്ടണം എന്നത് കേവല വ്യാമോഹം കൊണ്ട് നടക്കുന്നതല്ല. സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കണം, സ്വർഗത്തിന് വേണ്ടി ആഗ്രഹിക്കണം, അതിനു വേണ്ടി അധ്വാനിക്കണം. എന്താണ് അതിന് വേണ്ട ചുരുക്കം അധ്വാനം? അല്ലാഹു തആല പറഞ്ഞത് സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്തിലൂടെ റബ്ബ് പറയുകയാണ്, ഇന്നല്ലദീന അമനു വഅമിലുസ്സാലിഹാത്തി കാനത്ത ലഹും ജന്നാതുൽ ഫിർദൗസി നുസുലാ ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. ഇന്നല്ലദീന അമനു വഅമിലുസ്സാലിഹാത്തി, തീർച്ചയായും സത്യവിശ്വാസം ആര് ഉൾക്കൊള്ളുന്നുവോ, ആര് സത്യവിശ്വാസികളായി മാറുന്നുവോ, വഅമിലുസ്സാലിഹാത്തി,
സത്യവിശ്വാസിയാണ് ഞാനെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. ആ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമെന്ന നിലക്ക് അതിനനുസരിച്ചുള്ള സൽക്കർമ്മങ്ങളും ആര് ജീവിതത്തിൽ കൊണ്ടുവരുന്നുവോ കാനത്തിലഹും അവർക്കാണുള്ളത് ജന്നാത്തുൽ ഫിർദൗസി നുസുല. വിരുന്ന് സൽക്കാരമായിക്കൊണ്ട് ഫിർദൗസ് എന്ന സ്വർഗം, അത്യുന്നതമായ സ്വർഗലോകം അവർക്കല്ലാഹു ഒരുക്കി വച്ചിരിക്കുകയാണ്. ഖാലിദീന ഫീഹാ, ആ സ്വർഗത്തിൽ അവർ നിത്യവാസികളായിരിക്കും. ലാ യബ്ഗൂന അൻഹാ ഹിവലാ, അതിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാൻ അവർ കൊതിക്കുകയില്ല. പ്രവേശിപ്പിക്കപ്പെട്ട സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട മനുഷ്യന്മാർക്ക് സുഖങ്ങളൊക്കെ അനുഭവിച്ച് എനിക്ക് മതിയായി, മടുപ്പ് തോന്നി, അത് ദുന്യാവിന്റെ സ്വഭാവമാണ്. ഇവിടെ എത്ര വലിയ സൗകര്യങ്ങളും സുഖങ്ങളുടെയും നടുവിൽ ജീവിച്ചാലും കുറച്ച് ദിവസങ്ങളെ അതിനോടൊക്കെ നമുക്ക് ആഗ്രഹമുള്ളൂ, പിന്നെ നമുക്കത് മടുപ്പായിട്ടാണ് തോന്നുന്നത്. എത്ര മുന്തിയ സൗകര്യങ്ങൾക്കിടയിലാണ് ജീവിക്കുന്നതെങ്കിലും അതൊന്ന് ചേഞ്ച് വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനോട് മടുപ്പ് വരുന്നു, വിരസത തോന്നുന്നു, സുഖങ്ങളും സൗകര്യങ്ങളും വേണ്ടെന്ന് വെക്കുന്നു. കാരണം അനുഭവിച്ച് അനുഭവിച്ച് മടുക്കുകയാണ്. എന്നാൽ ദാറുസലാമിന്റെ പ്രത്യേകത, സമാധാനത്തിന്റെ ഭവനമായ റബ്ബിന്റെ സ്വർഗത്തിന്റെ പ്രത്യേകത, അവിടെ മടുപ്പ് അനുഭവപ്പെടൂല. സുഖങ്ങളും സൗകര്യങ്ങളും ആസ്വദിച്ചിട്ട് ഇതൊന്ന് മാറ്റിക്കിട്ടിയെങ്കിൽ എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുകയില്ല. ആഗ്രഹിക്കുന്നതെന്തും കൺമുമ്പിൽ റെഡിയാണ്, ഇച്ഛിക്കുന്നതെന്തും കയ്യെത്തുന്ന ദൂരത്താണ്. എല്ലാ ഘട്ടങ്ങളിലും അവന്റെ മനസ്സിലേക്ക് സമാധാനം സമാധാനം, സലാം സലാം എന്നിങ്ങനെയുള്ള സുവിശേഷങ്ങളാണ്, സന്തോഷത്തിന്റെ വാർത്തകളാണ് മലക്കുകളിൽ നിന്നും അതുപോലെ തന്നെ സ്വർഗവാസികളിൽ നിന്നും പരസ്പരം അവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഈ സ്വർഗത്തിൽ നമുക്ക് പ്രവേശനം എളുപ്പമാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ആമീൻ പറഞ്ഞു അല്ലേ, നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ആ പ്രാർത്ഥന സാർത്ഥകമായി തീരണ്ടേ? അതിനെന്താണ് വേണ്ടത് സഹോദരങ്ങളെ? അല്ല പറഞ്ഞല്ലോ, ചുരുക്കി പറഞ്ഞല്ലോ, ആമനു വാമിലു സ്വാലിഹാത്തി എന്ന്. സൂറത്തു സഫിലൂടെ റബ്ബ് മറ്റൊരു നിലക്കാണ് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഹല്ലദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, അലാ തിജാറ, ഒരു ബിസിനസിനെ സംബന്ധിച്ച്, ഒരു കച്ചവടത്തെ സംബന്ധിച്ച്, തുഞ്ചീക്കും മിൻ അദാബിന്നലീം, അത് വേദനയേറിയ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന കച്ചവടമാണ്. തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. അതിനെന്താണ് നിങ്ങൾ മൂലധനമിറക്കേണ്ടത്? ആ ബിസിനസ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗമുറപ്പാണ്, ആ ബിസിനസ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പാപമോചനം ഉറപ്പാണ്. ഏറ്റവും അത്യുന്നതമായ അതിവിശിഷ്ടമായ സ്വർഗീയ സോപാനങ്ങളിൽ റബ്ബ് നിങ്ങളെ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ ആ സ്വർഗത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കാനും, നരകാഗ്നിയിൽ നിന്ന് നിങ്ങളെ തട്ടിമാറ്റുവാനും, അതിൽ നിന്ന് നിങ്ങളെ തടുത്തു നിർത്തുവാനും നിങ്ങളെ സഹായിക്കുന്ന ബിസിനസ്സിന് വേണ്ട മൂലധനം എന്തെന്ന് പറയട്ടെ. തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം, വറസൂലിഹി അവന്റെ റസൂലിലും വിശ്വസിക്കണം. അതാണ് രണ്ടാമത് പറഞ്ഞത്. മൂന്നാമത് വിശദീകരിച്ചത് വതുജാഹിദൂന ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ത്യാഗം സഹിക്കണം, റബ്ബിന്റെ മാർഗത്തിൽ നിങ്ങൾ വിഷമങ്ങൾ സഹിച്ചേ പറ്റൂ, ഏതെല്ലാം മുഖേന നിങ്ങൾ സഹിക്കണം, ബിയം വാലിക്കും നിങ്ങളുടെ സമ്പത്ത് മുഖേന, വംഫുസിക്കും നിങ്ങളുടെ ദേഹങ്ങൾ മുഖേനയും, ദേഹം കൊണ്ടും ധനം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുകയും ചെയ്യുകയാണ് നിങ്ങൾ വേണ്ടത്. അള്ളാഹുവിൽ വിശ്വസിക്കണം, അവന്റെ റസൂലിൽ വിശ്വസിക്കണം. ഇവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കേണ്ടത്, എന്താണ് അള്ളാഹുവിലുള്ള വിശ്വാസം? അള്ളാഹുവിൽ വിശ്വസിക്കണം, അല്ല ഈമാനുമില്ല, അള്ളാഹുവിൽ വിശ്വസിക്കണം. ലോകത്ത് എല്ലാ മതവിശ്വാസികളും പറയുന്നു ഞങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, പ്രപഞ്ചം പടച്ചത് അള്ളാഹുവാണ്, ഞങ്ങൾക്ക് മഴ തരുന്നത് അള്ളാഹുവാണ്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്, എല്ലാം കേൾക്കുവാനും എല്ലാം കാണുവാനും
മനുഷ്യരെ മരിപ്പിക്കാനും ഈ ലോകത്തെ തന്നെ നശിപ്പിക്കുവാനും അതിനെ നിയന്ത്രിക്കുവാനും അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുവാനും എല്ലാത്തിനും കഴിവുള്ള ഒരേ ഒരു ശക്തിയേയുള്ളൂ, അത് അല്ലാഹു റബ്ബുൽ ആലമീൻ, സർവ്വലോകരുടെയും പരിപാലകനായ അല്ലാഹുവാണ്. അതിൽ അധിക ജനവിഭാഗങ്ങളും തർക്കിച്ചിട്ടില്ല. പക്ഷേ അല്ലാഹുവിലുള്ള വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ സർവലോക പരിപാലകനായ ആ റബ്ബ് അവന്റെ മാത്രമായ ചില ഗുണങ്ങളും വിശേഷണങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അതവന് മാത്രമേയുള്ളൂ. ആ ഗുണങ്ങൾ ഏതെങ്കിലും ഒരു ശക്തിയിലോ വ്യക്തിയിലോ ഏതെങ്കിലും ഒരു വസ്തുവിലോ നിങ്ങൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ, വിശ്വസിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ നിന്നവൻ പുറത്തു പോവുകയാണ്. ഉദാഹരണമായി പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നാം എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുന്നവനാണ്. യാ അല്ലാഹ് എന്ന് നമ്മൾ ഏതു ഭാഷയിൽ വിളിച്ചാലും എവിടെ നിന്ന് വിളിച്ചാലും നമ്മുടെ വിളി കേൾക്കുന്നവനാണ് റബ്ബ്. വിളിക്കുന്ന നമ്മെ കാണുന്നവനാണ് റബ്ബ്. നമ്മൾ ഉറക്കെ പറഞ്ഞാലും പതുക്കെ പറഞ്ഞാലും അറിയുന്നവനാണ് റബ്ബ്. ഏതു ഭാഷയിൽ വിളിച്ചാലും സർവഭാഷയും മനസ്സിലാകുന്നവനാണ് റബ്ബ്. ഇരുളിന്റെ മറവില്ലച്ച് വിളിച്ചാലും വെളിച്ചത്തിൽ പ്രത്യക്ഷത്തിൽ വെച്ച് വിളിച്ചാലും ഉറക്ക വിളിച്ചാലും പതുക്ക വിളിച്ചാലും വാനലോകത്താണെങ്കിലും സമുദ്രാന്തർഭാഗത്താണെങ്കിലും ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിലാണെങ്കിലും എവിടെ വെച്ച് വിളിച്ചാലും വിളിക്കുന്നവനെ കാണാനും വിളിക്കുന്നവന്റെ ശബ്ദം കേൾക്കാനും അവന്റെ ആഗ്രഹങ്ങൾ അറിയാനും അവന്റെ മനസ്സുപോലും വായിക്കാനും അവൻ ചോദിക്കുന്നതെന്തോ അതെല്ലാം നൽകാൻ മാത്രം ഖജനാവ് വിശാലതയുള്ളവനുമായ ഒരേ ഒരു രക്ഷിതാവേ ഈ പ്രപഞ്ചത്തിലുള്ളൂ, അവനാണ് റബ്ബുൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക പരിപാലകനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഓ സഹോദരന്മാരെ, ഈ വിശ്വാസം നമ്മുടെ മനസ്സിൽ അരക്കിട്ടുറപ്പിക്കുന്ന ആയത്തുൽ കുർസി അഞ്ചു നേരത്തെ നിസ്കാരത്തിന്റെയും ശേഷം ഓ സഹോദരന്മാരെ മറക്കാതെ പാരായണം ചെയ്യേണ്ടുന്ന വചനം ആയത്തുൽ കുർസി. സാന്ദർഭികമായി ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുകയാണ്, നിത്യജീവിതത്തിലെ എത്രയെത്ര നന്മകളാണ് നമ്മൾ മറന്നു കളഞ്ഞത്, എത്രയെത്ര നന്മകളോടാണ് നമ്മൾ പുറന്തിരിഞ്ഞു നിന്നത്. അഞ്ചു നേരത്തെ നിസ്കാരത്തിന്റെ ശേഷവും അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ സ്വർഗപ്രവേശനത്തിന് പിന്നീട് അവന് തടസ്സമില്ല. ഇല്ലൽ മൗത്ത്, മരണമല്ലാതെ, മരണമല്ലാതെ പിന്നെ സ്വർഗപ്രവേശനത്തിന് തടസ്സമില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അഞ്ചു നേരം ഒരു ദിവസം നമ്മളത് പറയുന്നു. അതിന്റെ പുറമേ ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ ഉളുവെടുത്ത് ശുദ്ധിയോടുകൂടെ കിടക്കുന്ന നേരത്ത് നമ്മൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നു. ഇങ്ങനെ ഒരു ദിവസം ചുരുങ്ങിയത് ആറ് നേരമെങ്കിലും ആറ് പ്രാവശ്യമെങ്കിലും നമ്മെ കൊണ്ട് പറയിപ്പിക്കുന്ന ഈ ആയത്തുൽ കുർസിയുടെ ഇത്രത്തോളം അതിന് മഹത്വമുണ്ടാകാൻ എന്താണ് കാരണമെന്നോ, സർവലോക പരിപാലകനായ റബ്ബിനെ കുറിച്ചുള്ള യഥാർത്ഥത്തിലുള്ള ഈമാനിലേക്ക് വെളിച്ചം വീശുകയാണ് ആ ആയത്ത്. എന്താണ് ആയത്തിൽ റബ്ബ് പറയുന്നത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ, അല്ലാഹു അല്ലാതെ ഒരാരാധ്യനില്ല. ഓ സഹോദരന്മാരെ, ഒരിക്കലും മറന്നു പോകരുത്, മനപ്പാഠമാക്കാൻ വിട്ടുപോകരുത്. ഈ മഹാസംഗമത്തിന്റെ ഒരു വസിയത്തായി കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് റബ്ബ് വിളിക്കുമ്പോ ആ വിളിക്കുന്ന വിളിയാളം കേട്ടുകൊണ്ട് സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് അഡ്മിഷൻ കിട്ടാൻ, പ്രവേശനം കിട്ടാൻ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരാറ് തവണയെങ്കിലും മിനിമം നമ്മൾ ഉച്ചരിക്കേണ്ടുന്ന ആയത്താണ് പറയുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ, അല്ലാഹു അവനൊഴികെ ഒരാരാധ്യനില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം മനുഷ്യന്റെ മനസ്സിലുണ്ടാകും, എന്തുകൊണ്ട് മറ്റ് ഇലാഹുകൾ ഉണ്ടായിക്കൂടാ, എന്തുകൊണ്ട് മറ്റുള്ളവരെയും ആരാധിച്ചുകൂടാ, എന്തുകൊണ്ട് മറ്റുള്ളവരോടും പ്രാർത്ഥിച്ചുകൂടാ, എന്തുകൊണ്ട് മറ്റുള്ളവർക്കും നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൂടാ, എന്തുകൊണ്ട് മറ്റുള്ളവരുടെ പേരിലും സത്യം ചെയ്തു പറഞ്ഞുകൂടാ, എന്തുകൊണ്ട് മറ്റുള്ള ശക്തികളുടെ മുമ്പിലും സാഷ്ടാംഗം ചെയ്തുകൂടാ, എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയും വഴിപാടുകൾ അർപ്പിച്ചുകൂടാ. ആ ചോദ്യത്തിന് റബ്ബിന്റെ മറുപടി
അബദി ഇലാഹാകാൻ യോഗ്യതയുള്ള ഒരു ശക്തി അല്ല മാത്രമേയുള്ളൂ. ലോകത്ത് ഒരു സൃഷ്ടിക്കും ഇലാഹാകാൻ കഴിയില്ല. കാരണം റബ്ബ് പറയാണ് അല്ല മാത്രമാണ് ഇലാഹ് എന്ന് പറയുമ്പോ അതിനുള്ള ചില കാരണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളു മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ വസിഅ കുർസിയുഹു സമാവാതി വൽഅർളു വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അളീം. മഹത്തായ വചനത്തിൽ എന്തൊക്കെയാ റബ്ബ് പറഞ്ഞത്? അത് വിശദീകരിക്കാൻ നമുക്ക് കഴിയില്ല. അല്ലാഹു മാത്രമാണ് ആരാധ്യനെന്ന് പറഞ്ഞപ്പോ ആദ്യം തന്നെ റബ്ബ് എടുത്തു പറയുന്നത് അൽ ഹയ്യു അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. ലോകത്ത് റബ്ബല്ലാത്തവരെ അല്ലാഹു അല്ലാത്തവരെ പൂജിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന സർവ്വ മനുഷ്യരോടുമുള്ള വിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളിയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പൂജിക്കുന്ന ആരാധിക്കുന്ന ഏതെങ്കിലും വസ്തുക്കൾക്ക് മരണമില്ലാത്ത നാശമില്ലാതെ എന്നെന്നും ഇവിടെ ജീവിച്ചിരിക്കുന്നവരുണ്ടോ? ഇല്ല. അല്ല മാത്രമാണ് അൽ ഹയ്യ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അവന് നാശമില്ല, അവന് മരണമില്ല. മനുഷ്യനെ മരിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുൽ മൗത്തിന് പോലും മരണമുണ്ട്. മലക്കുൽ മൗത്ത് പോലും മരിക്കും നശിക്കും. അതേ അവസരത്തിൽ റഹ്മാനായ രാജാതിരാജനായ റബ്ബൊരിക്കലും നശിക്കുകയില്ല, മരിക്കുകയില്ല, തീർന്നില്ല. അൽ ഖയ്യൂം അവനാണ് എല്ലാത്തിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഏഴാകാശത്തെയും ഭൂമിയെയും അതിലുള്ള സർവചരാചരങ്ങളെയും അവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നിയന്ത്രിക്കുമ്പോ അള്ളാഹുവിനൊരു ക്ഷീണം വരില്ലേ? ഒരു മയക്കം വരില്ലേ? അല്ല പറയുന്നു തട്ടടുത്ത വചനം, ലാ തഖുദു അവനെ ബാധിക്കുകയില്ല, പിടികൂടുകയില്ല. സിനത്തുന്നൊരു മയക്കം പോലും അവനെ ബാധിക്കുകയില്ല. വലാനവും ഒരു ഉറക്കവും അവനെ ബാധിക്കുന്നതല്ല. റബ്ബിന് ക്ഷീണമില്ല, അവന് മയക്കമില്ല, ഉറക്കമില്ല. ആകാശലോകത്തെ പ്രപഞ്ചത്തെ മുഴുവനും നോക്കി സംവിധാനിക്കുന്ന നാഥന് ഒരിക്കലും അവയുടെ സംരക്ഷണം ഒരു പ്രയാസമല്ല. അവനൊരു മടുപ്പുമില്ല. ആകാശഭൂമികളിലുള്ള മുഴുവനും അവൻ്റെതാണ്. ഇങ്ങനെ റബ്ബ് എത്രയാണ് അവനെ വർണ്ണിച്ചത്! അവനാണെല്ലാം കേൾക്കുന്നവൻ, അവനാണെല്ലാം കാണുന്നവൻ, അവനാണ് എല്ലാം അറിയുന്നവൻ, അവനാണ് എല്ലാത്തിനും കഴിവുള്ളവൻ. ഈ രൂപത്തിലുള്ള ഗുണങ്ങളൊക്കെ ലോകത്ത് ആർക്കെങ്കിലും ഉണ്ടോ? അതുപോലെ റബ്ബ് ചോദിച്ച ഒരു വെല്ലുവിളിയാണ്, റബ്ബ് നടത്തിയ ഒരു വെല്ലുവിളിയാണ്. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാ, അല്ലാതെ ഒരു സ്രഷ്ടാവുണ്ടോ? ലോകത്തുള്ള ഒരു മനുഷ്യനും ഇന്നുവരെ പറയാൻ സാധിച്ചിട്ടില്ല ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരണുവിനെ പോലും ഒരു പുൽക്കൊടിയെ പോലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് അല്ലാത്ത മറ്റൊരു ദൈവം സൃഷ്ടിച്ചതാണ്, മറ്റൊരു ശക്തി സൃഷ്ടിച്ചതാണെന്ന് ഇന്നുവരെ സമർത്ഥിക്കാൻ സാധിച്ചിട്ടില്ല, സാധ്യവുമല്ല. അതുകൊണ്ട് ഒരു വർഗീയതയുമില്ലാത്ത നിലക്ക് മനുഷ്യ സമൂഹത്തോട് മുഴുവനും അതുപോലെ തന്നെ ജിന്നുവർഗത്തോട് മുഴുവനും അള്ളാഹുവിൻ്റെ കൽപ്പന, മലക്കുകളോട് മുഴുവനും അങ്ങനെ എല്ലാവരോടുമുള്ള നാഥൻ്റെ കൽപ്പന, ഖാലിഖായ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ. അതുകൊണ്ട് അവൻ മാത്രമാണ് ആരാധ്യൻ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ, അവനൊഴികെ ഒരാരാധ്യനേ ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഈ ഭാഗം നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ടോ? സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരെ, സ്വർഗം കിട്ടാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികളെ, നമ്മൾ ഒരു പുനരാലോചനക്ക് തയ്യാറാവണം. റഹ്മാനായ റബ്ബിലുള്ള എന്റെ വിശ്വാസം വളരെ ക്ലിയറാണോ? എങ്ങനെ ക്ലിയറാണോ? ലുൽമ കലരാത്ത നിലക്ക് ക്ലിയറാണോ? എങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് ലോകത്തും സമാധാനം ലഭിക്കുകയുള്ളൂ. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. സത്യവിശ്വാസം സ്വീകരിച്ചവർ അതുപോലെ തന്നെ ആ സത്യവിശ്വാസത്തിൽ അല്പം പോലും ലുൽമ കലരാത്തവരായിട്ടാരുണ്ടോ? അവർക്ക് മാത്രമാണ് നിർഭയത്വമുള്ളത്, അവർക്ക് മാത്രമാണ് സന്മാർഗം ലഭിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അന്നാമിലൂടെ ഇത് പഠിപ്പിക്കുമ്പോ നമ്മൾ ആലോചിക്കണം, നമ്മുടെ വിശ്വാസത്തിൽ ലുൽമ കലർന്നിട്ടുണ്ടോ?
എന്താ ദുൽമൻ? ഇത് കേട്ടപ്പോ സഹാബത്തിന് പേടിയായി. വിശ്വാസത്തിൽ അല്പം പോലും അക്രമം കലർന്നിട്ടില്ലെങ്കിലേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞപ്പോ സഹാബിമാർക്ക് ഭയമായി. അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, പ്രവാചകരെ, വിശ്വാസത്തിൽ അല്പമെങ്കിലും അക്രമം കലരാതിരിക്കണം എന്ന് പറഞ്ഞല്ലോ. ഞങ്ങളിൽ പലരിൽ നിന്നും പല ഘട്ടങ്ങളിലും പല അക്രമങ്ങളും പല വേണ്ടായുക്തകളും പല പ്രവർത്തനങ്ങളും ഉണ്ടായി തീരാറുണ്ടല്ലോ റസൂലേ, ഞങ്ങൾക്ക് സ്വർഗം നിഷിദ്ധമാക്കപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലം മറുപടി കൊടുത്തത്, ആ ലുൽമു കൊണ്ട് ഉദ്ദേശം, ഇന്ന ശിർക ലുൽമുൻ അദീം, ശിർക്കാണ് വമ്പിച്ച അക്രമം, ശിർക്ക് അത് വമ്പിച്ച അക്രമം തന്നെയാണ്. അതുകൊണ്ട് രാജാതിരാജനായ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിച്ചുകൂടാ, അവന് വേണ്ടിയല്ലാതെ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൂടാ. നാം വിളിക്കുന്ന വിളി കേൾക്കാൻ കഴിവുള്ളവൻ അവൻ മാത്രമാണ്. എവിടെ നിന്ന് വിളിച്ചാലും നമ്മെ കാണാനും കേൾക്കാനും ഉത്തരം ചെയ്യാനും കഴിവുള്ള ഒരു ശക്തി മാത്രമേയുള്ള ഒരു അള്ളാഹുവാണ്. ആ അള്ളാഹുവിന് പുറമേ ഞാൻ എവിടെ വെച്ച് വിളിച്ചാലും എന്റെ വിളി കേൾക്കുന്ന മറ്റൊരു ശക്തിയുണ്ട്, എന്നെ കാണുന്ന മറ്റൊരു ശക്തിയുണ്ട്, എന്നെ അറിയുന്ന മറ്റൊരു ശക്തിയുണ്ട്, എന്റെ മനസ്സ് വായിക്കാൻ അറിയാവുന്ന, എന്റെ ആഗ്രഹങ്ങൾക്ക് ഉത്തരം തരുന്ന, എന്നെ രക്ഷിക്കാൻ സഹായിക്കാൻ കഴിയാവുന്ന വേറെയും ആളുകൾ ഉണ്ടെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ തന്നെ അവൻ ഈമാനില്ലെന്ന് പുറത്തു പോവുകയാണ്. അവന് സ്വർഗമാണ് നിഷിദ്ധമാക്കപ്പെടുന്നത്. ഇന്നഹു മൈ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമാവാഹു നാർ വമാ ലിൽളാലിമീന മിൻ അൻസാർ. സമാധാനത്തിന്റെ ഭവനം ഹറാമാകുന്ന നേരമാ പറയുന്നത്. സമാധാനത്തിന്റെ ഭവനമായ സ്വർഗത്തിലേക്കുള്ള അഡ്മിഷൻ നിഷേധിക്കപ്പെടുന്ന ഒന്നാമത്തെ കാരണം എന്താണ്? ആര് അള്ളാഹുവിൽ പങ്കുചേർക്കുന്നുവോ, ആര് അള്ളാഹുവിന്റെ അവകാശങ്ങളെ മറ്റാർക്കെങ്കിലും സങ്കല്പിക്കുന്നുവോ, എല്ലാം കാണുന്ന മറ്റൊരു ശക്തിയുണ്ട്, എല്ലാം കേൾക്കുന്ന മറ്റൊരു ശക്തിയുണ്ട്. അങ്ങനെ ആ വിശ്വാസത്തോടുകൂടി റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും അവയുടെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുകയും അവരോട് സങ്കടങ്ങൾ പറയുകയും ചെയ്യുന്ന ആരൊക്കെയുണ്ടോ, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന പ്രവർത്തനം ആരുടെ ഭാഗത്തു നിന്ന് ഏത് അളവിൽ ായിക്കഴിഞ്ഞാലും ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അള്ളാഹു അവന്റെ മേൽ നിഷിദ്ധമാക്കി. പിന്നെ കിട്ടാനുള്ളത് എന്താ? വമഅവാഹു നാർ, അവന്റെ സങ്കേതം നരകമാണ്. വമാലിൽളാലിമീന മിൻ അൻസാർ, അക്രമികളായ ആളുകൾക്ക് ഒരു സഹായികളും ഉണ്ടാവുകയില്ല. വളരെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഭാഗം നമ്മുടെ ഈമാനു ബില്ലാ, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അള്ളാഹ് വിധിച്ചത് തടുക്കാൻ ഒരാൾക്കും കഴിയില്ലെന്ന് ഉറച്ച് വിശ്വസിച്ചോളണം. റബ്ബിന്റെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തുപോയി ഒന്നും ചെയ്യാനാവില്ലെന്ന് ഉറച്ച് വിശ്വസിച്ചോളണം. നമുക്ക് ഖൈറും ഷർറും തരുന്നത് ഏതെങ്കിലും ജീവികളല്ല, അള്ളാഹുവാണത് തീരുമാനിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഒരു കരിമ്പൂച്ച, കറുത്ത പൂച്ച റോഡ് കുറുകെ ഓടിക്കഴിഞ്ഞാൽ എനിക്ക് ആപത്ത് വരും എന്ന് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട്. ചില ജീവികളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഞെട്ടിവിറക്കുന്ന മുസ്ലിമീങ്ങളുണ്ട്. ചില രൂപത്തിലുള്ള പ്രത്യേകമായ വസ്തുക്കളോട് പ്രത്യേകമായ ഭയം കാണിച്ചുകൊണ്ട് അവയുടെ മുമ്പിൽ പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഏലസ് കെട്ടുന്നവരുണ്ട്, ഐക്കല്ല് ധരിക്കുന്നവരുണ്ട്, ഉറുക്ക് കെട്ടുന്നവരുണ്ട്, ഹോമം നടത്തുന്നവരുണ്ട്, ദുർമന്ത്രവാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. തന്റെ വീടിന്റെ സംരക്ഷണത്തിന് വേണ്ടിയും തന്റെ വസ്തുവകകളുടെ സംരക്ഷണത്തിന് വേണ്ടിയും പലകയിലും ലോഹത്തകിടിലുമെല്ലാം അക്കങ്ങളും കളികളും അതുപോലെ തന്നെ അക്ഷരങ്ങളുമൊക്കെ രേഖപ്പെടുത്തിയിട്ട് അത് തൂക്കിയിടുന്ന, അവയിൽ തവക്കുലാക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയിലുള്ള വിശ്വാസത്തിൽ നിന്നുള്ള പുറത്തുപോക്കാണത്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത, അല്ലാഹുവേ നീ നൽകിയത് തടയുന്നവരാളുമില്ല, വലാ മുഅ്തിയ ലിമാ മനഅ്ത, നീ തടഞ്ഞത് നൽകുന്നവരാളുമില്ല. അതുറച്ച് വിശ്വസിക്കുന്ന, അള്ളാഹുവിൽ തവക്കുലാക്കുന്ന, ഏതാപത്തുകൾ നമുക്ക് ബാധിച്ചാലും നിരാശപ്പെട്ട് ആത്മഹത്യ ചെയ്യാതെ, അള്ളാഹുവിനെ കുറ്റം പറയാതെ, റബ്ബിന്റെ ഖളാ ഖദറിനെ ചോദ്യം ചെയ്യാതെ എപ്പോഴും മനസ്സിനെ പഠിപ്പിക്കാനാണ് അള്ളാഹു തആല ഓർമ്മപ്പെടുത്തിയത്. ഖുല്ല യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. ഓ നബിയെ, പറയുക, ഏത് ആപത്ത് ബാധിച്ചാലും
പറയേണ്ടത് എന്താണ്? ലയുസീബനാ, ഞങ്ങൾക്ക് ബാധിച്ചിട്ടില്ല. ഇല്ലാമാ കതബല്ലാഹു ലനാ, അല്ലാഹ് നമുക്ക് എന്താണോ വിധിച്ചത്, റബ്ബ് എന്താണോ തീരുമാനിച്ചത്, അത് സംഭവിച്ചിട്ടുള്ളൂ. അത് മാത്രമേ എനിക്ക് സംഭവിച്ചിട്ടുള്ളൂ. ലയുസീബനാ ഇല്ലാമാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ, അവൻ മാത്രമാണ് നമ്മുടെ രക്ഷാധികാരി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചത്, വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോഴാണ് മനുഷ്യൻ അള്ളാനെ വിടുക. അള്ളാനോട് കുറെ പ്രാർത്ഥിക്കും, ഒരു രക്ഷയില്ല എന്ന് കാണും, അവൻ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ചേക്കേറാൻ തുടങ്ങും, റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങും, പലരിലേക്കും തന്റെ നേർച്ച വഴിപാടുകൾ കൊടുക്കാൻ ആരംഭിക്കും. അവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്താണ്? മനുഷ്യ, നിനക്ക് പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം വരുമ്പോ, പ്രതിസന്ധി നിന്റെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോ, നീ നിന്റെ റബ്ബിനേക്ക് നിന്റെ മനസ്സിനെ തിരിച്ചുകൊണ്ട് പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവർത്തിച്ച് ഉരുവിടാനാണ് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് തെറ്റിപ്പോകാൻ ഏറെ സാധ്യതയാണ്. അതുകൊണ്ട് പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോ കൂടുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിനെ അരക്കിട്ടുറപ്പിച്ച് പഠിപ്പിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുപോലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോ അള്ളാഹിനോട് പറയാനാണ് പറയുന്നത്, അല്ലാഹുമ്മ ഇന്നി അബ്ദുക്ക വബ്നു അബ്ദിക്ക, അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ്, നിന്റെ അടിമയുടെ മോനാണ്, നിന്റേതാണ് ഞാൻ, നീയാണ് എന്നിലെല്ലാം വിധിക്കുന്നത്, എല്ലാ എന്റെ കാര്യങ്ങളും നീയാണ് കൺട്രോൾ ചെയ്യുന്നത്, നീയാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, എന്റെ മനക്ലേശത്തെ നീ നീക്കിത്തരേണമേ എന്നർത്ഥം വരുന്ന വിശാലമായ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്തുകൊണ്ട്? പ്രതീക്ഷകൾ അവസാനിക്കുന്നിടത്താണ് ശിർക്ക് കടന്നു വരിക. അതുകൊണ്ടാണ് അത്തരം ഘട്ടങ്ങളിൽ കൂടുതൽ കൂടുതൽ മനുഷ്യനെ കൊണ്ട് അല്ലാഹു തആല ഏകദൈവ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം റബ്ബിങ്ങനെ നിരന്തരമായി പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ സഹോദരന്മാരെ, ഈമാനിന്റെ ഭാഗമാണ് പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസം. അതും ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് സ്വർഗമില്ല. പരലോകത്തെക്കുറിച്ച് വിശ്വസിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഈ ദുനിയാവിൽ വെച്ച് ഉത്തരം ചെയ്താലല്ലാതെ രക്ഷയില്ലെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ ലോകത്ത് വെച്ച് നമ്മൾ പ്രവർത്തിക്കണം. നാളെ പരലോകത്ത് നമ്മെ രക്ഷിക്കാൻ ഒരാളും അവിടെ വരാനില്ല. ഈ ലോകത്ത് എന്ത് തന്നെ തെമ്മാടിത്തം ചെയ്താലും ആ കുറ്റവാളിയെ ഒരു പോറലുമേൽപ്പിക്കാതെ സമ്പത്ത് കൊടുത്താൽ രക്ഷപ്പെടുത്തുന്ന കോടതികളാണ്, അതുപോലെ തന്നെ സ്വാധീനമുണ്ടെങ്കിൽ രക്ഷപ്പെടുന്ന ലോകമാണ്. ഏത് കൊലയാളികൾക്കും ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയവർക്കും സുഖമായി ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള ലോകമാണ് ഈ ലോകം. എന്നാൽ പരലോകത്തെ പറ്റിയല്ല പരിചയപ്പെടുത്തിയത് തന്നെ, ഒരാളുടെയും പാപഭാരം മറ്റൊരാൾ ഏൽക്കുന്ന ലോകമല്ല. സമ്പത്തിന് വിലയില്ല. യൗമലായൻഫഴു മാലും വലാബനൂൻ, സമ്പത്ത് ഉപകരിക്കാത്ത ലോകമാണ്. അതുപോലെ തന്നെ സ്വാധീനം ഉപകരിക്കാത്ത ലോകമാണ്. അധികാരികളുടെ അധികാരം കൊണ്ട് പ്രയോജനമില്ലാത്ത ലോകമാണ്. ആർക്കും ആരെയും വേണ്ടാത്ത ലോകമാണ്. ബാപ്പ മക്കളെ കാണുന്നുണ്ട്, മക്കള് ബാപ്പയെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനെ കാണുന്നുണ്ട്, ഭർത്താവ് ഭാര്യയെ കാണുന്നുണ്ട്, സഹോദരൻ സഹോദരിയെ കാണുന്നുണ്ട്. പരലോകത്ത് വെച്ച് എല്ലാവരും പരസ്പരം അറിയുന്നുണ്ട്. പക്ഷേ ആരും തമ്മിൽ കണ്ടാൽ മിണ്ടുന്നില്ല. ഒരാൾക്കും വിശേഷം ചോദിക്കാൻ പോലും നേരമില്ല. എത്രയോ കൊല്ലങ്ങളായിട്ട് കണ്ടവരാണ്, എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം ബന്ധപ്പെട്ട കുടുംബങ്ങളെയോ പരിചയക്കാരെയോ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ ഒരു സന്തോഷം എത്രയാണ്. എന്നാൽ പരലോക കോടതിയിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ കാണുമ്പോ, കുടുംബ ബന്ധുക്കളും പരിചയക്കാരും തമ്മിൽ കാണുമ്പോഴൊന്നും തന്നെ അവരാരും ഒരാളോടും ഒരു വർത്തമാനവും ചോദിക്കുന്നതല്ല. കാരണം പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പറയുന്നു, യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമീദിൻ ബിബനീ വസാഹിബതിഹി വഅഖീ വഫസീലതിഹി ലതീ തുവീ വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജീ. മനുഷ്യനെന്ന് ആരെയും വേണ്ട,
ആരെ കൊടുത്തിട്ടെങ്കിലും എനിക്ക് നരകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റുമോന്ന് ആലോചിക്കുന്ന ലോകമാണ് പല ലോകം. ബാപ്പാക്ക് മക്കളും വേണ്ട, മക്കൾക്ക് ബാപ്പയും വേണ്ട. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമ ഇദിൻ ശഅ്നു യുഗ്നീ. അള്ളാഹു വളരെ കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തേണ്, അന്നത്തെ ദിവസം യഫിറുൽ മർഉ, മനുഷ്യൻ ഓടിയകലുന്ന ദിവസമാണ്. തന്റെ മാതാപിതാക്കളിൽ നിന്ന് ഓടിയകലുകയാണ്, തന്റെ സഹോദരങ്ങളിൽ നിന്ന് ഓടിയകലുകയാണ്, തന്റെ ഇണകളിൽ നിന്ന് ഓടിയകലുകയാണ്. ആർക്കും ആരെയും വേണ്ടാത്തൊരു ലോകമാണ് പരലോകം. അത് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. അവിടെ നമുക്ക് ഒരാളുടെയും ഒരു നിലക്കുമുള്ള സഹായം നമുക്ക് ലഭിക്കാനില്ല. ഓരോരുത്തരും അവരവരുടെ കാര്യത്തെ സംബന്ധിച്ച് ഭയപ്പാടോടുകൂടി പോയി നിൽക്കുന്ന ലോകമാണ് പരലോകം. അവിടെ കച്ചവടം നടക്കില്ല, അവിടെ സൗഹൃദ ബന്ധം കൊണ്ട് പ്രയോജനമുണ്ടാവുകയില്ല. മുഅ്മിനീങ്ങൾക്കല്ലാതെ അവിടെ യാതൊരു പ്രയോജനവും അവരുടേതായ സുഹൃൽ ബന്ധം കൊണ്ടുണ്ടാവുകയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പരമപ്രധാനമായ കാര്യങ്ങൾ അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നത്തെ ദിവസത്തിന്റെ ഗൗരവം ഓർമ്മിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, وَلَوْ أَنَّ لِكُلِّ نَفْسٍ ظَلَمَتْ مَا فِي الْأَرْضِ لَافْتَدَتْ بِهِ وَأَسَرُّوا النَّدَامَةَ لَمَّا رَأَوُا الْعَذَابَ وَلَوْ أَنَّ لِكُلِّ نَفْسٍ എല്ലാ ഓരോ മനുഷ്യനും ലലമത്ത് അക്രമം ചെയ്തിട്ടുള്ള ഏതൊരു മനുഷ്യനും മാ ഫിൽ അർളി ഭൂമിയിലുള്ളത് മുഴുവനും കിട്ടിയാലും ലഫ്തദത് ബിഹി ലഫ്തദത് ബിഹി അത് കൊടുത്തിട്ടെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമോ എന്നവൻ ആലോചിക്കുന്ന ലോകമാണത്. വഅസറുന്നദാമ ഈമാനിനെ ഞാൻ അവഗണിച്ചു കളഞ്ഞല്ലോ, ഞാൻ ഈമാൻ ശരിക്ക് പഠിച്ചില്ലല്ലോ, ഞാൻ ഇസ്ലാം ശരിക്ക് ഉൾക്കൊണ്ടില്ലല്ലോ എന്നോർത്തുകൊണ്ട് ഖേദം ഉള്ളിൽ അടക്കി പിടിക്കുന്ന ലോകമാണത്. ലമ്മാറഉല്ലദാബ് ശിക്ഷ കൺമുമ്പിൽ കാണുന്ന വേളയിൽ അതായിരിക്കും അവന്റെ അവസ്ഥ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സമാധാനത്തിന്റെ ഭവനത്തിലേക്കുള്ള റബ്ബിന്റെ ക്ഷണം സ്വീകരിക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ക്ലിയറാക്കേണ്ടത്, ആദ്യം ശരിപ്പെടുത്തേണ്ടത് ഈമാനിനെയാണ്. ഈമാൻ എന്ന് പറയുന്നത് മഹാഭൂരിപക്ഷം വിശ്വസിക്കുന്നതല്ല ഈമാൻ, കേട്ടുകേൾവിയിലൂടെ മനസ്സിലാക്കേണ്ടതല്ല ഈമാൻ, ഒരുപാട് ആളുകൾ ഏതു പക്ഷത്താണെന്ന് നോക്കിയിട്ടല്ല ഈമാൻ വിലയിരുത്തപ്പെടേണ്ടത്. മറിച്ച് അല്ലാഹു അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ച പ്രമാണങ്ങളിൽ കൃത്യമായി വന്ന ഈമാൻ എങ്ങനെയാണ്, അല്ലാഹുവിൽ എങ്ങനെ വിശ്വസിക്കണം, മലക്കുകളിൽ എങ്ങനെ വിശ്വസിക്കണം, പ്രവാചകന്മാരിൽ എങ്ങനെ വിശ്വസിക്കണം, അതുപോലെ തന്നെ വേദഗ്രന്ഥങ്ങളിൽ എങ്ങനെ വിശ്വസിക്കണം, അന്ത്യനാളിൽ എങ്ങനെ വിശ്വസിക്കണം, ഖളാ ഖദറിൽ എങ്ങനെ വിശ്വസിക്കണം, എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചിരുന്നിട്ടുണ്ട്. അത് പഠിക്കാനുള്ള സമയം നമ്മൾ കാണണം, അതിനെക്കുറിച്ചുള്ള ബോധം നമുക്ക് വേണം. അങ്ങനെ നമ്മുടെ ഈമാൻ പുഴുക്കുതേൽക്കാതെ സുരക്ഷിതമായ നിലക്ക് ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പോകാൻ സാധിച്ചാൽ പരലോകത്ത് സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് പ്രവേശനമുണ്ടാകും. അതേപോലെ സഹോദരങ്ങളെ, അമലു സ്വാലിഹാത്തുകൾ, സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കണം. ഏതാണൊരു കാര്യം സൽക്കർമ്മമാണോ ദുഷ്കർമ്മമാണോ എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നു സ്വർഗം ആർക്കാണ് ലഭ്യമാവുക എന്ന്. ആർക്കാണ് സ്വർഗം ലഭിക്കുക? സൂറത്തുൽ മുഅ്മിനൂനിന്റെ ആദ്യ ഭാഗത്തും അതുപോലെ തന്നെ സൂറത്തുൽ മഅരിജിന്റെ മധ്യഭാഗത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല കുറെ ഗുണങ്ങൾ പറയുന്നുണ്ട്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ. തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അല്ലാഹു തആല പറയാണ് സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ആരാണവർ? അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ് അവരാണ് മുഅ്മിനീങ്ങൾ. ആദ്യം തന്നെ അല്ലാഹു ഈമാനിന്റെ ശേഷം മുഅ്മിനീങ്ങളുടെ ഗുണമായിക്കൊണ്ട് പറഞ്ഞത് നിസ്കാരത്തിന്റെ കാര്യത്തിലുള്ള ശ്രദ്ധയാണ്. വിശദീകരിക്കേണ്ടതില്ല. അഞ്ചു നേരത്തെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മുടെ നിലപാട് എന്താണെന്ന് ഈ വിശുദ്ധ റമദാനിന്റെ രാത്രിയിൽ നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. അഞ്ചു നേരവും അതിനായി വിളിക്കപ്പെടുന്ന പള്ളികളിലേക്ക് നിർബന്ധമായും നമ്മൾ എത്തിച്ചേരാറുണ്ടോ? നിർബന്ധമായും എത്തിച്ചേരണമെന്ന് കൽപ്പിക്കപ്പെടുന്ന പുരുഷന്മാര് ചിന്തിക്കുക, അത് കൃത്യ
സമയത്ത് നമ്മൾ നിർവഹിക്കുന്നുണ്ടോ, നേരം തെറ്റാതെ ഞാൻ നിർവഹിക്കുന്നുണ്ടോ എന്ന് സഹോദരിമാരും ആലോചിക്കുക. അതുപോലെ തന്നെ വല്ലദീനഹും അനില്ലഗവി മുഅരിദൂൻ, അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാണ്. അല്ലാഹു തആല പറയാണ്, അനാവശ്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നുണ്ടോ? എന്താണ് ലഗവ്? പ്രയോജനമില്ലാത്തതെല്ലാം ലഗവാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പ്രയോജനം നമുക്ക് ലഭ്യമാകാത്ത എല്ലാ കാര്യങ്ങളും അനാവശ്യങ്ങളാണ്. അനാവശ്യമായ നോട്ടങ്ങൾ, അനാവശ്യമായ സംസാരങ്ങൾ, അനാവശ്യമായ ആസ്വാദനങ്ങൾ, അനാവശ്യമായ ആഘോഷങ്ങൾ, അനാവശ്യമായ പെരുമാറ്റങ്ങൾ, അനാവശ്യമായ വേഷവിധാനങ്ങൾ, അനാവശ്യമായ സ്വഭാവ മര്യാദകളും ആ രൂപത്തിലുള്ള കാര്യങ്ങളും ഏതെല്ലാം മനുഷ്യൻ കൊണ്ടു നടക്കുന്നുണ്ടോ അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കണം. അതാണ് ലഹവ്. ലഹവിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാണ്. അതുപോലെ തന്നെ അല്ലാഹു തആല പഠിപ്പിച്ചു, സകാത്ത് കൃത്യമായി കൊടുത്തു വീട്ടുന്നവർ. ശേഷമുള്ള ആയത്തിൽ അല്ലാഹു പറയുന്നത്, ഉലൈകഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ് ഹും ഫീഹാ ഖാലിദൂൻ. അവരാണ് സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വതആല വാഗ്ദത്തം ചെയ്തിട്ടുള്ള ആളുകൾ. അവർക്കാണ് സ്വർഗം അനന്തരാവകാശമായി നൽകപ്പെടുന്നത്. അതിന്റെ ഗുണങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത്. സകാത്ത് കൃത്യമായി നിർവഹിക്കുന്നവർ, സകാത്ത് കൃത്യമായി പ്രവർത്തിക്കുന്നവരെന്നാണ് അല്ലാഹു പറഞ്ഞത്. വല്ലദീനഹു ലിസ്സകാത്തി ഫാഇലൂൻ, സകാത്ത് കൃത്യമായി പ്രവർത്തിക്കുന്നവർ. സഹോദരങ്ങളെ ആലോചിക്കുക, മനസ്സിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും ആത്മാവിന്റെ ശുദ്ധീകരണം നേടിയിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ഏറ്റവും വലിയ ആഗ്രഹത്തോടെ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ രാവിന്റെ ഘട്ടത്തിലും സഹോദരന്മാരെ നമ്മൾ ആലോചിക്കുക, എന്താണ് നമ്മുടെ സക്കാത്തിനോടുള്ള മനോഭാവമെന്ന്, സക്കാത്തിനോടുള്ള നമ്മുടെ മനോഭാവം എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ സക്കാത്ത് കൊടുത്ത് വീട്ടിയിട്ടുണ്ടോ? സഹോദരങ്ങളെ, സക്കാത്തിന്റെ കാര്യത്തിൽ നമ്മുടെ എവിടെ എത്തി നിൽക്കുന്നു? നമ്മുടെ ധനത്തിലുള്ള മാലിന്യമാണ് ആരാന്റെ അവകാശമായ സക്കാത്തെന്ന് നമ്മൾ ഇനിയും ഉൾക്കൊള്ളാൻ നേരം വൈകിയിരിക്കുകയാണ്. ഇനിയും നമ്മൾ അതിനെ സംബന്ധിച്ച് ചിന്തിക്കാതിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള ധനം, ആ ധനത്തിൽ നിന്ന് ഒരു വിഹിതം നമ്മുടേതല്ല. അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്, മറ്റുള്ളവരുടെ ഹക്കാണ്, മറ്റുള്ളവരുടെ ഹക്ക്. അത് കൊടുത്തു വീട്ടാതെ നമ്മുടെ ധനത്തിൽ അത് കലർന്ന്, ആ ഹക്ക് കലർന്ന, ആരാന്റെ അവകാശം കലർന്ന മുതൽ കഴിച്ച് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണെങ്കിൽ പോലും യാ റബ്ബ് എന്ന് അള്ളാഹുവിനോട് എത്ര മനസ്സ് പൊട്ടി കരഞ്ഞു പ്രാർത്ഥിച്ചാലും അള്ളാഹു സ്വീകരിക്കുകയില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ സക്കാത്ത്, അത് നമ്മുടെ ധനം ശുദ്ധമാകണം, അതിന് സക്കാത്ത് കൊടുത്ത് വീട്ടണം. ശമ്പളം വാങ്ങുന്ന പ്രവാസികളെ, കണക്ക് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഒരു വർഷം നമ്മൾ വാങ്ങുന്ന എത്രയാണ് നമ്മൾ വാങ്ങുന്ന ശമ്പളം? ആ ശമ്പളത്തിൽ നിന്ന് നമുക്ക് നിർബന്ധമായും കിഴിക്കേണ്ടി വരുന്ന ചെലവുകൾ എത്രയാണ്? അത് മാറ്റിവെച്ചതിന്റെ ശേഷം 590 ഗ്രാം വെള്ളിക്ക് തുല്യമായ, അതിന് തുല്യമായ നിലക്കുള്ള കറൻസി, അത് ഇന്ത്യൻ രൂപയാണെങ്കിലും UAE ദിർഹമാണെങ്കിലും കുവൈത്തി ദീനാറാണെങ്കിലും അതുപോലെ തന്നെ ബഹ്റൈൻ ദീനാറാണെങ്കിലും ഏത് റിയാലാണെങ്കിലും, അത്രത്തോളം സംഖ്യ ഒരാളുടെ കയ്യിൽ ഒരു വർഷമുണ്ടെങ്കിൽ അയാൾ അതിന്റെ 2.5% സക്കാത്ത് കൊടുത്തേ പറ്റൂ. അത് ഇസ്ലാമിന്റെ നിയമമാണ്. അത് കൊടുത്ത് വീട്ടിയിട്ടില്ലെങ്കിൽ അവന്റെ സമ്പത്തിൽ മാലിന്യം കലർന്നിരിക്കുകയാണ്. അത് കൊടുത്ത് വീട്ടാതെയാണോ നമ്മൾ ജീവിക്കുന്നത്? നമ്മുടെ സമ്പത്തുക്കൾ മുഴുവനും നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? ഈ സമ്പത്തുക്കളെ മുഴുവനും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറഞ്ഞ മുതലുകൾ ചെലവഴിക്കാതെ കൂട്ടിവെച്ചിട്ടുള്ള, പിശുക്ക് കാണിച്ച് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സമ്പത്തുക്കളെ മുഴുവനും നാളെ പരലോകത്ത് പടുകൂറ്റൻ സർപ്പത്തിന്റെ രൂപത്തിൽ ാക്കിയിട്ട് നമ്മുടെ കഴുത്തിൽ അണിയിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതിക്കൊണ്ട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ ധനം നാളെ പരലോകത്ത് എന്തായിട്ടാ വരാൻ പോകുന്നത്? പടുകൂറ്റൻ സർപ്പം, വിഷമുള്ള സർപ്പം, അതിന്റെ ഭീകര രൂപം വരെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുണ്ട്. ഒരു കാഴ്ച ബംഗ്ലാവിൽ ദൂരെ നിന്ന് ഒരു പാമ്പിനെ കാണാൻ പോലും മാനസികമായി കെൽപ്പില്ലാത്ത, ശക്തിയില്ലാത്തവരാണ് നമ്മൾ.
ഒരു സർപ്പത്തെ ദൂരെ കണ്ടാൽ പോലും പേടിച്ച് വഴിമാറി നടക്കുന്നവരാണ് നമ്മൾ. അതേ അവസരത്തിൽ നമ്മുടെ ഖബറിലും നാളെ മഹ്ശറിലും നമ്മുടെ കഴുത്തിൽ പടുകൂറ്റൻ സർപ്പം അത് മാലയായിട്ട് അണിയിക്കപ്പെടും എന്ന് മാത്രമല്ല, ആ സർപ്പം മനുഷ്യനെ ആഞ്ഞു കൊത്തുകയാണ്, മനുഷ്യനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യൻ നിലവിളിക്കുമ്പോൾ ആ പാമ്പ് സംസാരിക്കുമെന്ന് നബി തങ്ങൾ പറയുകയാണ്. അനമാലുക, ഞാൻ നിന്റെ മുതലാണ്. അനകൻസുക, സകാത്ത് കൊടുക്കാതിരിക്കാൻ ഒരുപാട് ന്യായീകരണങ്ങൾ നിരത്തിയിട്ട് നീ കൂട്ടിവെച്ച നിന്റെ നിധിയാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് പാമ്പ് ഇങ്ങനെ കൊത്തുകയാണ്, പാമ്പ് കടിക്കുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് ആയത്തോതിക്കൊണ്ടാണ് അവിടുന്ന് പഠിപ്പിച്ചിരുന്നത്. സഹോദരിമാരെ ആലോചിക്കുക, ബാങ്ക് ലോക്കറിൽ എത്ര പവനാ കിടപ്പുള്ളത്, ശരീരത്തിൽ എത്രയാണ് അണിഞ്ഞുകൊണ്ടിരിക്കുന്നത്, വീട്ടിൽ എത്രയാണ് പൂട്ടി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്, എത്ര പവനാണ് ബോഡിയിൽ അണിഞ്ഞു നടക്കുന്നത്. പത്തര പവനിലേറെ എത്രയുണ്ടെങ്കിലും സകാത്ത് കൊടുക്കാനാണ് ഉമ്മമാരെ ഇസ്ലാമിന്റെ കൽപ്പന. പത്തര പവൻ പതിനൊന്ന് പവനാണെങ്കിൽ അരപ്പവനല്ല സകാത്ത് കൊടുക്കേണ്ടത്, പതിനൊന്ന് പവനുണ്ടെങ്കിൽ പതിനൊന്ന് പവനും സകാത്ത് കൊടുക്കണം. അതിന് നമ്മൾ ഇനി ന്യായീകരണം കാണണ്ട. ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആഭരണങ്ങളല്ലേ, സ്ഥിരമായി ഉപയോഗിക്കുന്ന ആഭരണത്തിന് സക്കാത്തില്ലെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരു സഹോദരി വന്നപ്പോ ആ സഹോദരിയുടെ കൈത്തണ്ടയിൽ രണ്ട് കടകവളകൾ കാണുകയാണ്, സ്വർണത്തിന്റെ വളകൾ കാണുകയാണ്. വിധങ്ങൾ ചോദിച്ചു, ഇതിന്റെ സക്കാത്ത് കൊടുത്ത് വീട്ടിയിട്ടുണ്ടോ, ഇതിന്റെ സക്കാത്ത് കൊടുത്ത് വീട്ടിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന മറുപടി കിട്ടിയപ്പോൾ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലം അവരോട് പറയുകയാണ്, നീ ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ രണ്ട് സ്വർണവളകൾക്ക് പകരം നരകത്തിൽ വെച്ച് ഉരുക്കപ്പെട്ട തീ കൊണ്ടുള്ള രണ്ട് വളകൾ നിന്നെ അണിയിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി സല്ലം ചോദിച്ചുവെങ്കിൽ കൈത്ത ണ്ടകളിൽ അണിഞ്ഞുകൊണ്ടിരിക്കുന്ന വളകളുടെ സകാത്ത് കൊടുത്തോ ഉമ്മമാരെ. അതുപോലെ തന്നെ ബാങ്ക് ലോക്കറിൽ അടച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള പവന്റെ കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ടോ സഹോദരിമാരെ? നൂറും ഇരുന്നൂറും അഞ്ഞൂറും പവനല്ലേ ബാപ്പ തന്നത്, അതല്ലേ കണക്ക് പറഞ്ഞു വാങ്ങിയത്, അതിന്റെ ഉടമയായിട്ടല്ലേ ജീവിച്ചിരിക്കുന്നത്, അതെന്റെ ഭർത്താവിന്റെ ധനമാണെന്നാണോ പറയുന്നത്, ആരുടെ ധനമാണെന്നല്ല നോക്കേണ്ടത്, അതാരുടെ ഉടമസ്ഥതയിലാണ്, ആ ഉടമസ്ഥത യിലുള്ള മനുഷ്യൻ അതിന്റെ സകാത്ത് കൊടുത്തേ പറ്റൂ. എല്ലാ വർഷവും കൊടുക്കണം. നൂറ് പവൻ നിങ്ങൾക്കുണ്ടോ, ഓരോ വർഷവും നിങ്ങൾ രണ്ടര പവൻ സകാത്ത് കൊടുക്കണം. അങ്ങനെ കൊടുത്തു കൊടുത്ത് എല്ലാ വർഷവും അങ്ങനെ കൊടുത്തു കൊടുത്ത് അത് തീരണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. അങ്ങനെ കൂട്ടിവെക്കാനുള്ളതല്ല. അങ്ങനെ കൂട്ടിവെച്ചു കഴിഞ്ഞാൽ ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് സഹോദരിമാരെ, ഇപ്പോഴും അതിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടില്ലാത്തവരുണ്ടോ നിങ്ങൾ? നിങ്ങൾ അള്ളാഹുവേ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം, റബ്ബേ നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ചോദിച്ചിട്ട് എന്ത് കാര്യം, എന്റെ പാപം പുറത്തു തരണേ എന്ന് ചോദിച്ചിട്ട് എന്ത് കാര്യം, എനിക്ക് ഈമാൻ തരണേ എന്ന് ചോദിച്ചിട്ട് എന്ത് കാര്യം? ആ പ്രാർത്ഥനയൊക്കെ സ്വീകരിക്കപ്പെടണമെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം, കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം. ആരാന്റെ ഹക്ക് കലർന്ന മുതലും ധരിച്ചുകൊണ്ടാ നടക്കുന്നതെങ്കിൽ, ആരാന്റെ ഹക്ക് കലർന്ന ഹറാമായ വള ധരിച്ചുകൊണ്ട്, അതിലൂടെ നേടിയ വസ്ത്രം ധരിച്ചുകൊണ്ട്, അതിലൂടെ പണിതുയർത്തിയ വീട്ടിൻ്റെ അകത്തിരുന്നുകൊണ്ട്, അതിലൂടെ നേടിയ ഭക്ഷണം കഴിച്ചുകൊണ്ട്, അതിലൂടെ നേടിയ ഉപജീവനം ജീവിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന കരങ്ങൾ യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് എന്ന് എത്രായിരം തവണ ചോദിച്ചാലും അന്നായുസ്തജാബുലഹോ, അവൻ എങ്ങനെ ഉത്തരം കിട്ടാനാണ്? കാരണം അവൻ കഴിച്ചത് ഹറാമിന്റെ ഭക്ഷണമാണ്, ധരിച്ചത് ഹറാമിന്റെ വസ്ത്രമാണ്, ഉടുത്തത് ഹറാമിൻ്റെതാണ്, ജീവിത വിഭവങ്ങളൊക്കെ നേടിയത് ഹറാമിലൂടെയാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് എന്നോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് പ്രവേശനം വേണോ? ഇന്ന് തന്നെ കണക്ക് നോക്കിക്കോ, ഇന്ന് തന്നെ നമ്മൾ കണക്ക് നോക്കിക്കോ, ശമ്പളം എത്രയാണ് വരുമാനമെന്ന് നോക്കിക്കോ, മറ്റു വരുമാനങ്ങൾ എത്രയാണെന്ന് നോക്കിക്കോ, വാടക ഇനത്തിൽ എത്ര ലഭിക്കുന്നുണ്ട്, ബിസിനസ് ഇനത്തിൽ എനിക്ക് എത്ര ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കാർഷികമായ ഉൽപ്പന്നങ്ങളിലൂടെ കുരുമുളക് റബ്ബറ് ഏതെല്ലാം ഇനങ്ങളുണ്ടോ,
വരുമാനത്തിൻ്റെ ഏതെല്ലാം സ്രോതസ്സുകളുണ്ടോ, ഏതെല്ലാം മാർഗങ്ങളിലൂടെ എന്തെല്ലാം ലഭിക്കുന്നുണ്ടോ, അവക്കെല്ലാം നമ്മൾ കണക്ക് നോക്കണം. ആ കണക്ക് നോക്കണം. അതുപോലെ തന്നെ കച്ചവടത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി വാങ്ങിയിട്ട ഭൂമിയുണ്ടോ, എത്രയോ കാലമായി ഭൂമി വാങ്ങിയിട്ടിട്ട് അത് വിൽക്കാൻ തയ്യാറാകുന്നില്ല, കാരണം വില കൂടുന്നില്ല. വില കൂടാൻ വേണ്ടി ഇങ്ങനെ വർഷാവർഷത്തേക്ക് നീട്ടിവെച്ചതാണ് എങ്കിൽ അവയുടെയും അതിൻ്റെ മതിപ്പ് വില ഇപ്പോൾ അതിന് ലഭിക്കുന്ന മാർക്കറ്റ് വില കണക്കാക്കിയിട്ട് അതിൻ്റെയും 2.5% കൊടുക്കണം. എന്തിനാണ് സക്കാത്ത് നിർബന്ധമില്ലാത്തത്? ആ സക്കാത്ത് നിർബന്ധമായിട്ടുള്ള മുതലുകൾക്കൊന്നും സക്കാത്ത് കൊടുക്കാതെ കൂട്ടിവെച്ചിട്ടുള്ള മുതലുകളൊക്കെ നാളെ പരലോകത്ത് ലോഹത്തകിടുകളായി രൂപാന്തരപ്പെടുത്തിയിട്ട് സൂറത്തു തൗബയിൽ അല്ലാഹു തആല പറയുകയാണ്, സ്വർണവും വെള്ളിയും ഒക്കെ കൂട്ടിവെക്കുന്ന ആളുകൾ അഥവാ സക്കാത്ത് കൊടുക്കാൻ കടമപ്പെട്ട സക്കാത്തിന്റെ മുതല് അത് കൊടുത്തു വീട്ടാതെ കൂട്ടിവെച്ചവർ ആരായിരുന്നു? അല്ലാഹു തആല ചൂടാക്കുകയാണ്. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, കത്തിയാളുന്ന നരകത്തിയിൽ വെച്ച് അവയൊക്കെ ഹദീസുകളിൽ കാണാം. ചില ലോഹത്തിൻ്റെ തകിടുകളാക്കി, ലോഹത്തിൻ്റെ പ്ലേറ്റുകളാക്കിയിട്ട് അത് നരകാഗ്നിയിൽ വെച്ച് ചൂട് വെച്ച് പൊള്ളിച്ചിട്ട് അതുകൊണ്ടതാ ഫതുക്വാ ബിഹാ, അതുകൊണ്ട് പൊള്ളിക്കുന്നതാണ്, അതുകൊണ്ട് ചൂടുവെക്കപ്പെടുന്നതാണ്. ജിബാഹുഹും അവരുടെ നെറ്റിത്തടങ്ങൾ, വജുനൂബുഹും അവരുടെ പാർശ്വഭാഗങ്ങൾ, വലുഹൂറുഹും അവരുടെ പുറഭാഗങ്ങളൊക്കെ പൊള്ളിക്കുകയാണ് നരകാഗ്നിയിൽ വെച്ച്. മനുഷ്യൻ വെന്തുരുകി, ചൂട് സഹിക്കവയ്യാതെ, നീറ്റൽ സഹിക്കവയ്യാതെ അലമുറയിട്ട് റബ്ബിനോട് രക്ഷയ്ക്ക് വേണ്ടി രക്ഷിക്കണേ എന്ന് തേടുമ്പോൾ അവിടെ വെച്ച് പറയപ്പെടും, ആദാമാ കനസ്തും ലിയംഫുസിക്കും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൂട്ടിവെച്ച മുതലാണടോ ഇത്, ഫദൂഖൂ, ആകയാൽ നിങ്ങൾ അനുഭവിച്ചോളൂ, ആസ്വദിച്ചോളൂ. നിങ്ങൾ നിധിയായി കൂട്ടിവെച്ചതിന്റെ ഫലം അനുഭവിച്ചോളൂ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷയില്ല. മിണ്ടിപ്പോകരുത്, ഒന്നും ഇനി ഇങ്ങോട്ട് പറയരുത്. എന്തൊക്കെ ന്യായങ്ങളാ സഹോദരിമാരെ, സ്വർണത്തിന്റെ സക്കാത്ത് കൊടുക്കാതിരിക്കാ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ന്യായങ്ങളാ പ്രിയമുള്ളവരെ, സമ്പത്തിന്റെ സക്കാത്തിൽ നിന്ന് ഊരി ഒഴിഞ്ഞു മാറാൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ധനത്തിന്റെ കണക്ക് എടുക്കാൻ ലോകത്തൊരാളുമില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം, പക്ഷേ നമ്മുടെ സമ്പത്തിൽ നിന്ന് ഒരു മുട്ടുസൂചിയെപ്പോലും കാണാത്തവനല്ല റബ്ബ്. ഒരണുത്തൂക്കം പോലും നമ്മുടെ ഇൻകമും നമ്മുടെ വരുമാനങ്ങളും നമ്മുടെ ബാലൻസുകളും നമ്മുടെ സമ്പാദ്യത്തിന്റെ ഒരണുത്തൂക്കം പോലും റബ്ബിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു പോകുന്നില്ല. അവനറിയാതെ നമ്മുടെ പക്കൽ ഒന്നുമില്ല. അതുകൊണ്ട് മുഴുവനും കണക്ക് നോക്കിയിട്ട് സക്കാത്ത് കൊടുത്തോളണം. ഇല്ലെങ്കിൽ അല്ലാഹു യദൂഇല ദാരിസലാം, അല്ല സമാധാനത്തിന്റെ വീട്ടിലേക്ക് വിളിക്കുന്നു. ആ വിളിക്ക് ഉത്തരം ചെയ്യാൻ പറ്റൂല. ആ വിളിക്ക് ഉത്തരം ചെയ്യണമെങ്കിൽ അല്ല പറഞ്ഞ ഈ കാര്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുത്തേ പറ്റൂ. അത് കൊടുക്കാതെ ഇനി എപ്പോഴേക്കാ നീട്ടിവെക്കുന്നത്? അതുകൊണ്ടാ പറയുന്നത്, നമ്മൾ ദുആക്ക് ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തുന്ന മാസമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ദുആക്ക് ഏറ്റവും ഇജാബത്തുള്ള നേരം. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും മടക്ക്, നോമ്പ് തുറക്കുന്ന വേളകളിൽ, അത്താഴത്തിന്റെ സമയങ്ങളിൽ ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിലൊരാശങ്ക, ഞാൻ എത്ര കാലമായി റമദാനിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ചോദിച്ച പലതും കിട്ടിയില്ലല്ലോ. എന്താ കാരണം? പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാതെ പോവുകയാണ്, നമ്മുടെ ദുആ തടയപ്പെടുകയാണ്, നമ്മുടെ ദുആ തള്ളപ്പെടുകയാണ്. കാരണം എന്താണ്? നമ്മുടെ സമ്പത്തിൽ ആരാന്റെ ഹക്ക് കലർന്നിട്ടുണ്ട്, നമ്മുടെ സമ്പത്തിൽ പാവങ്ങളുടെ അവകാശം കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. അതിന്ന് വരെ ക്ലിയർ ആക്കിയിട്ടില്ല, അതിന്ന് വരെ കൊടുത്തു വീട്ടിയിട്ടില്ല. ബാങ്കിലതാ ഇന്ററസ്റ്റിന്റെ പലിശയുടേതായ വകുപ്പ് വേറൊരു രൂപത്തിലും നമ്മുടെ സമ്പത്തിനെ മലീമസപ്പെടുത്തുന്നുണ്ട്. എന്നാ അക്കൗണ്ടിൽ പലിശ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകളിൽ പലിശ വരുന്നുണ്ട്, സേവിങ്സ് അക്കൗണ്ടുകളിൽ പലിശ വരുന്നുണ്ട്. പല കാരണങ്ങളാൽ പലിശ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്
ക്ലിയറാക്കാൻ നമ്മൾ മനസ്സ് വരുത്തിയിട്ടില്ല. അതും കൂടെ കൂട്ടിക്കുഴഞ്ഞ രീതിയിലാണ് നമ്മുടെ സമ്പത്തുള്ളതെങ്കിൽ ഹറാമ കലർന്ന ധനമല്ലേ അതിലൂടെ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് അതിലൂടെ നേടിയ ജീവിത വിഭവം ഉണ്ടായിട്ട് യാ റബ്ബ് എന്ന് എത്ര കരഞ്ഞ് ഏത് റൈലത്തുൽ ഖദറിൽ ചോദിച്ചാലും ഉത്തരം ലഭിക്കില്ല എന്ന് ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ദാറുസ്സലാമിൽ പ്രവേശനം കിട്ടണോ വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, അവർ സകാത്ത് കൃത്യമായി നിർവഹിക്കുന്നവരും അത് കൊടുത്തു വീട്ടുന്നവരും അതിനെക്കുറിച്ച് ശരിയായി ആലോചിച്ച് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നവരുമാണ്. തീർന്നില്ല, ധനശുദ്ധിയാണ് ആ പറഞ്ഞതെങ്കിൽ സ്വർഗം കിട്ടാൻ വിശ്വാസശുദ്ധി വേണം, കർമ്മശുദ്ധി വേണം, ധനശുദ്ധി വേണം. ഇനി വേണ്ട മറ്റൊരു ശുദ്ധിയുണ്ട്, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരുടെ ലൈംഗികാവയവങ്ങളെ അവർ കാത്തു സൂക്ഷിച്ചു പോരുന്നവരാണ്. അവർക്ക് സ്വർഗം കിട്ടുകയുള്ളൂ. ലൈംഗിക ശുദ്ധി വേണം, സദാചാര ബോധം വേണം, ധാർമ്മിക വിശുദ്ധി പാലിക്കണം, അശ്ലീലതകളിൽ നിന്ന് വിട്ടു നിൽക്കണം. എല്ലാ അർത്ഥത്തിലും മനുഷ്യനോട് പറയുകയാണ്, നീ വ്യഭിചരിക്കരുതെന്ന് മാത്രമല്ല വ്യഭിചാരത്തോടടുക്കുക പോലും ചെയ്യരുത്. വ്യഭിചാരത്തോടടുക്കാനുള്ള ഓരോ ഡോറുകളെയും അല്ല കൊട്ടിയടച്ചിട്ടുണ്ട്. വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാമത്തെ വാതിലെന്ന് പറയുന്നത് അനർഹമായിടത്തേക്ക് നോക്കലാണ്, അനാവശ്യമായത് കാണലാണ്, അനാവശ്യമായതിലേക്ക് നോക്കി ആസ്വദിക്കലാണ്. അതുകൊണ്ട് ആ കവാടം തന്നെ റബ്ബ് ആദ്യം അങ്ങ് അടച്ചു കളഞ്ഞു. കുല്ലിൽ മുഅ്മിനീൻ യഗ്ദൂ മിൻ അബ്സാരിഹിം, മുഅ്മിനീങ്ങളായ പുരുഷന്മാരോട് പറയൂ പ്രവാചകരെ, സൂറത്തുൻ നൂറിൽ അല്ലാഹ് പഠിപ്പിക്കുകയാണ്, മുഅ്മിനീങ്ങളായ പുരുഷന്മാരോട് പറയൂ പ്രവാചകരെ, യഗ്ദൂ മിൻ അബ്സാരിഹിം, അവരുടെ ദൃഷ്ടികൾ അവരെ താഴ്ത്തട്ടെ, വയഹ്ഫളൂ ഫുറൂജഹും, അവരുടെ ലൈംഗിക അവയവങ്ങളെ അവർ കാത്തു സൂക്ഷിക്കട്ടെ. അടുത്ത വചനം വഖുല്ലിൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളായ സ്ത്രീകളോടും പറയൂ നബിയേ, യഗ്ളുളുന മിൻ അബ്സാരിഹിന്ന, അവരും ദൃഷ്ടികൾ അന്യ പുരുഷന്മാരെ നോക്കാതെ ആഗ്രഹത്തോടെ അവരിലേക്ക് കണ്ണു വായിക്കാതെ അവരുടെയും കണ്ണുകൾ അവരെ താഴ്ത്തട്ടെ. വയഹ്ഫളുന ഫുറൂജഹുന്ന, അവരുടെ ലൈംഗിക അവയവങ്ങളെ അവരും കാത്തു സൂക്ഷിക്കട്ടെ. വളരെ കൃത്യമായിട്ടുള്ള പറഞ്ഞു, ഒന്നാമത്തെ ആ വാതിലടച്ചു. അതുപോലെ തന്നെ മറ്റൊരു വാതിലാണ് സംസാരം, അന്യപുരുഷനും സ്ത്രീയും തമ്മിൽ ഒറ്റക്കൊരിടത്താവരുതെന്ന് വിലക്കി. അതുപോലെ തന്നെ അന്യപുരുഷനോട് സംസാരിക്കുമ്പോൾ മാന്യമായി സംസാരിച്ചോളണം, പക്ഷേ തേൻമധുരം പുരട്ടിയിട്ടുള്ള കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ടുള്ള ഏറ്റവും വലിയ മനുഷ്യന്റെ മനസ്സിൽ ആഗ്രഹം ജനിപ്പിക്കുന്ന വർത്തമാനം പറയരുത്. വലാ തഖ്ളഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ് വഖുൽന ഖൗലൻ മഅറൂഫാ, നിങ്ങളൊരിക്കലും കൊഞ്ചിക്കുഴഞ്ഞ് ശബ്ദം താഴ്ത്തിക്കൊണ്ട് സംസാരിക്കരുത്. ആഗ്രഹം ജനിപ്പിക്കുന്ന രൂപത്തിലുള്ള ശൈലിയിൽ വർത്തമാനം പറയരുത്. അത് മനോരോഗമുള്ള പുരുഷന്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്തയിലേക്ക് നയിക്കും. അതുകൊണ്ട് പെണ്ണിനോട് അതും സൂക്ഷിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ സ്ത്രീകളോട് പറഞ്ഞു. മറ്റൊരു കവാടമാണ് വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന കവാടമാണ് തന്റെ ബോഡിയുടെ പ്രദർശനം, തന്റെ നഗ്നത പ്രദർശിപ്പിക്കുക എന്നുള്ളത്. സ്ത്രീകളോട് പറഞ്ഞു പെണ്ണുങ്ങളെ, വലായുബുദീന സീനതഹുന്ന, അവരുടെ അലങ്കാരങ്ങൾ അവർ വെളിപ്പെടുത്തരുത്. അലങ്കാരം വെളിപ്പെടുത്താൻ അല്ലാഹ് അനുവദിച്ചിട്ടുള്ളത് നിന്റെ ഭർത്താവിന്റെ മുമ്പിലാണ്. ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങിക്കോ പെണ്ണേ, പക്ഷേ അന്യർക്ക് വേണ്ടി നീ അണിഞ്ഞൊരുങ്ങല്ലേ, അന്യരുടെ മുമ്പിൽ നിന്റെ ബോഡി പ്രദർശിപ്പിക്കല്ലേ, അന്യരുടെ മുമ്പിൽ നിന്റെ വേഷവിധാനം നീ ശ്രദ്ധിക്കണം. കാരണം എന്താണ്? വസ്ത്രം ധരിച്ചു എന്ന് പേരിനൊരു വസ്ത്രമുണ്ട്, പക്ഷേ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതൊക്കെ അഥവാ വസ്ത്രത്തിൻ്റെ അകത്തുള്ളതൊക്കെ വ്യക്തമായി പുറമേക്ക് കാണുകയാണ്. ഇടുങ്ങിപ്പിടിച്ച ഇറുകിപ്പിടിച്ച വസ്ത്രമാണ് അവർ ധരിച്ചത്. അവർക്ക് സമാധാനത്തിൻ്റെ ഭവനം ഹറാമാണ്. ലായദുഹുൽനൽ ജന്ന, അത്തരം സ്ത്രീകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. വലായജിദിനരീഹ, ആ സ്വർഗത്തിൻ്റെ സുഗന്ധം പോലും ആ പെണ്ണുങ്ങൾക്ക് അനുഭവിക്കും
അനുഭവിക്കാനാവില്ല. അത് ആ സ്വർഗത്തിന്റെ സുഗന്ധം എത്രയോ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് വഴിദൂരം അടിച്ച് വീശുന്ന സുഗന്ധമായിട്ട് പോലും ഇത്തരം പെണ്ണിനത് ഹറാമാണെന്ന് പറയുമ്പോ അനിസ്ലാമിക വേഷവിധാനത്തോടെ പുറത്തിറങ്ങുന്ന ഉമ്മമാരെ, പുറത്തിറങ്ങുന്ന സഹോദരിമാരെ, ആ രൂപത്തിലുള്ള വേഷവിധാനത്തിന് വേണ്ടി സമ്പത്തയച്ചു കൊടുക്കുന്ന പ്രവാസി ലോകമേ, ഭർത്താക്കന്മാരെ, അവരെ നിയന്ത്രിക്കുന്ന പുരുഷ ലോകമേ, നമുക്ക് കൈകഴുകി രക്ഷപ്പെടാനാവില്ല. സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് പ്രവേശനം ഉറപ്പാക്കാൻ കഴിയില്ല. കാരണം എന്താണ്? ഓരോരുത്തരോടും ചോദ്യമുണ്ട്. തന്റെ കീഴിലുള്ളവരെ സംബന്ധിച്ച് ഭർത്താക്കൾ ചോദിക്കപ്പെടും, ഭാര്യമാരെ കുറിച്ച്, മക്കളെക്കുറിച്ച് ചോദ്യമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ചോദിക്കപ്പെടുന്നവരാണെന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനത്തിന്റെ ഭവനത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമാകണോ? അള്ളാഹ് സൂക്ഷിക്കാൻ പറഞ്ഞ എല്ലാ അർത്ഥത്തിലും ലൈംഗികമായ വിശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ആരാനോട് സംസാരിക്കണ്ട, മറ്റുള്ളവരോട് ആ അർത്ഥത്തിലുള്ള പെരുമാറ്റങ്ങൾ വേണ്ട. എത്രയാണ് ഇസ്ലാം വിശദീകരിച്ച് തന്നത്, എത്രയാണ് ആ രംഗത്ത് കടമകൾ വിശദീകരിച്ച് തന്നത്, ഇതൊക്കെ പറഞ്ഞിട്ടും റബ്ബ് പറയുകയാണ് വതൂബു ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. ഓ മുഅ്മിനീങ്ങളെ, എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ വന്നുപോയെങ്കിൽ നിരാശക്ക് സ്ഥാനമില്ല. ജീവിതത്തിൽ നിങ്ങൾ അരുതാത്തത് നോക്കിയിട്ടുണ്ടാകാം, അരുതാത്തത് കേട്ടിട്ടുണ്ടാകാം, അവിഹിതമായത് സ്പർശിച്ചിട്ടുണ്ടാകാം, അവിഹിതമായ സുഖം ആസ്വദിച്ചിട്ടുണ്ടാകാം, അവിഹിതമായ വേഷവിധാനം ധരിച്ചിട്ടുണ്ടാകാം, പലതും നിങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ മടങ്ങാൻ തയ്യാറുണ്ടോ? വതൂബു ഇലല്ലാഹി ജമീഅ, അള്ളാഹുവിങ്കലേക്ക് എല്ലാവരും പശ്ചാത്തപിച്ചു മടങ്ങുവീൻ. അയ്യുഹൽ മുഅ്മിനൂൻ, ഓ വിശ്വാസികളെ, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാൻ വേണ്ടി സമാധാനത്തിന്റെ ഭവനമായ സ്വർഗത്തിലേക്ക് പ്രവേശനം ഉറപ്പുവരുത്താൻ തൗബ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ജീവിതത്തിൽ നമുക്കതാ നമ്മുടെയൊക്കെ ആശയം എന്താണ്? നമ്മുടെ വാപ്പ വേണം സ്വർഗത്തിൽ, നമ്മുടെ ഉമ്മ വേണം സ്വർഗത്തിൽ, നമ്മുടെ പൊന്നോമന മക്കൾ കൂടെ സ്വർഗത്തിൽ വേണം, നമ്മുടെ എല്ലാ ബന്ധുക്കളും പരിചയക്കാരുമൊക്കെ ഒന്നിച്ച് സ്വർഗത്തിൽ വേണം. പക്ഷേ നമ്മൾ ആലോചിച്ചോ? അതിനുള്ള മാർഗങ്ങൾ നമ്മൾ ആരാഞ്ഞോ? പ്രായമായ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരുണ്ട്, മരിച്ചുപോയ എത്രയോ രക്ഷിതാക്കളുടെ മക്കൾ ഈ സദസ്സിലുണ്ട്. അല്ലാഹുവേ, അവരുടെയൊക്കെ കബറുകൾ നീ സ്വർഗത്തോ പാക്കി മാറ്റിക്കൊടുക്കേണമേനാഥാ. ഒരിക്കലും മറന്നുപോകരുത്, ഒരിക്കലും മറന്നുപോകരുത്. ജീവിച്ചിരിക്കുന്ന രക്ഷിതാക്കളാണെങ്കിലും മരിച്ചുപോയ രക്ഷിതാക്കളുടെ മക്കളാണെങ്കിലും നമ്മൾ ആലോചിക്കുക. ഈ പുണ്യരാവിൽ നമ്മൾ ആലോചിക്കുക, നമ്മൾ കുഞ്ഞുന്നാളിലായിരിക്കുന്ന കാലത്ത് എത്രയാണ് ആ ഉമ്മമാര് നമുക്ക് വേണ്ടി ഉറക്കമിളച്ചത്, എത്രയാണ് ആ ഉപ്പ സഹിച്ചത്, എത്രയാണ് ആ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി കരഞ്ഞത്, എത്രയാണ് നമുക്ക് രോഗം വന്നപ്പോൾ അവർ വിഷമിച്ചത്, കുഞ്ഞു പ്രായത്തിലവർക്ക് എത്രയാണ് നമുക്ക് ഭക്ഷണം തരാൻ വേണ്ടി അവർ അധ്വാനിച്ചത്, എത്രയാണവർ ത്യാഗങ്ങൾ സഹിച്ചത്, നമ്മെ കുളിപ്പിച്ച് അണിയിച്ചൊരുക്കി വസ്ത്രം ധരിച്ച് യൂണിഫോം ധരിപ്പിച്ച് സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ വാതിൽപ്പടിയോളം വന്നു നിന്ന് നിറഞ്ഞ സന്തോഷത്തിൻ്റെ കണ്ണുകളോടെ ഉമ്മ എത്രയാണ് നോക്കി നിന്നത്. തൻ്റെ മോൻ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന മോനാണെങ്കിൽ കുട്ടി അക്കരെ എത്തുവോളം, റോഡിൻ്റെ പുറത്തേക്ക് എത്തുവോളം, അവന് നിശ്ചയിക്കപ്പെട്ട വാഹനത്തിൽ കയറുവോളം ഒരു ഉമ്മ എത്രയാണ് നോക്കി നിന്നത്. ആ മകൻ ആ മകൾ വരാൻ നേരം വൈകിയാൽ എത്ര വിഷമത്തോടെയാണ് ഉമ്മയും ബാപ്പയും കാത്തിരുന്നത്, എത്രയാണ് നമുക്ക് വേണ്ടി അവർ ത്യാഗം സഹിച്ചത്. പക്ഷേ ഇന്ന് നമുക്ക് ആ ഉമ്മ വേണ്ടാതെയായി, ഇന്ന് നമുക്ക് ആ ഉപ്പ വേണ്ടാതെയായി. കാര്യങ്ങൾ കൂടിയാലോചിക്കാൻ നമുക്കെന്ന് മറ്റു പലരുമാണ്. പ്രായമായ ഉമ്മ നമുക്ക് വേണ്ട, പ്രായമായ ഉപ്പ നമുക്ക് വേണ്ട. ഉപ്പമാരുടെയും ഉമ്മമാരുടെയും മനസ്സ് വേദനിപ്പിച്ചിട്ട് എങ്ങോട്ട് പോകാനാ മക്കളെ? അള്ളാഹുവിന്റെ സ്വർഗം നേടാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആ സ്വർഗത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കും നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ ഉപ്പ. ഉമ്മയുടെ കണ്ണുനീര് ഒരിക്കലും ഒഴിപ്പിക്കരുത്, ഉപ്പയുടെ മനസ്സ് വേദനിപ്പിക്കും.
മക്കളെയാണല്ലോ നമ്മുടെ റമദാനിന്റെ പ്രാർത്ഥനകളിലും അല്ലാത്ത ഘട്ടങ്ങളിലും മറന്നു പോകരുത്. എത്രയെത്ര പ്രാവശ്യമാണ് ആ ഉമ്മയുടെ കരങ്ങൾ ആകാശലോകത്തേക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഉയർത്തിയത്. ആ വൃദ്ധമായ മാതാപിതാക്കളുടെ കൈകൾ, ശേഷിയില്ലാത്ത ആ കൈകൾ, ജരാനരകൾ ബാധിച്ച ആ കൈകൾ എത്ര വട്ടമാണ് വാനലോകത്തേക്ക് റബ്ബേ എന്റെ കുട്ടി, റബ്ബേ എന്റെ മോന്, റബ്ബേ എന്റെ മോള് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര തവണയാണ് നമ്മുടെ ഉമ്മയും ഉപ്പയും ഒക്കെ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയത്. ആ കരങ്ങൾ ഒരുപക്ഷേ ഇന്ന് മണ്ണായി പോയിട്ടുണ്ടാകാം, ഖബറിലെത്തിയിട്ടുണ്ടാകാം, അതല്ല ജീവിച്ചിരിപ്പുണ്ടാകാം. അവർക്ക് പകരം നമ്മൾ എത്ര റിയാലുകളും എത്ര ദിർഹമുകളും എത്ര ഡോളറുകളും എത്ര ഇന്ത്യൻ രൂപയും നൽകിയാലും അതൊന്നും പകരമാവില്ല. റബ്ബിനോട് മനസ്സറിഞ്ഞുകൊണ്ട് അവരെ വിഷമിപ്പിക്കാതെ അവർ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലും തേടിക്കൊണ്ടേയിരിക്കണം. റബ്ബി റഹംഹുമാ അതിലൂടെ സ്വർഗത്തിലെത്താൻ കഴിയുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം, ഇതെല്ലാ ആളുകളും അവരുടെ ജീവിതത്തിൽ പകർത്തണം. സ്വർഗം എന്ന് കേൾക്കുമ്പോ, സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും ലോകം എന്ന് കേൾക്കുമ്പോ, അവിടെ എല്ലാവരും ഒന്നിച്ചു ചേരണം എന്ന് നമ്മളിൽ ആരാ കൊതിക്കാത്തത്? ഓ പ്രവാസികളെ, നമുക്കതാരെങ്കിലും പറഞ്ഞു തരണോ? നമ്മുടെ ആരുടെയും കുടുംബങ്ങളില്ലാത്ത ഒരു സ്ഥലത്ത്, ഒറ്റക്കൊരു സ്ഥലത്ത് നമ്മൾ എത്തി എന്ന് വിചാരിക്കുക. നമ്മുടെ മുമ്പിൽ നല്ല സുഭിക്ഷമായ ഭക്ഷണം വിളമ്പിയിട്ടുണ്ട്, നല്ല സംവിധാനങ്ങളും കാണാൻ ഭംഗിയുമുള്ള ഒരു പ്രദേശത്താണ് നമ്മൾ എത്തിപ്പെട്ടത്. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലൊരാഗ്രഹം വരാറുണ്ട്, ഇതെന്റെ ഉമ്മാക്ക് കിട്ടുന്നില്ലല്ലോ, എന്റെ ഉപ്പ കൂടി എന്റെ കൂടെ ഒന്ന് ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നെങ്കിൽ, ഞാനിപ്പോൾ എത്തിപ്പെട്ട സുഖസൗകര്യങ്ങളുടെ ഈ ലോകത്ത് എന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മ ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ പൊന്നുപ്പ ഉണ്ടായിരുന്നുവെങ്കിൽ, എന്റെ ഭാര്യയുണ്ടായിരുന്നുവെങ്കിൽ, എന്റെ മക്കളുണ്ടായിരുന്നുവെങ്കിൽ, എനിക്ക് വേണ്ടപ്പെട്ടവരുണ്ടായിരുന്നുവെങ്കിൽ എന്ന് കൊതിക്കാത്ത ആരാ ഉള്ളത് പ്രിയമുള്ളവരെ? എങ്കിൽ സ്വർഗത്തിലെത്തുമ്പോ ആ സ്വർഗത്തിൽ നമുക്ക് ഇവരൊക്കെ കൂടെ വേണ്ടേ? നമുക്ക് നമ്മുടെ ഉമ്മാനെ സ്വർഗത്തിൽ കിട്ടണ്ടേ? ഉപ്പയെ വേണ്ടേ? സന്താനങ്ങളെ വേണ്ടേ? ഭാര്യയെ വേണ്ടേ? ഭർത്താവിനെ വേണ്ടേ? എല്ലാവരെയും നമുക്ക് സ്വർഗത്തിൽ കിട്ടണം, അപ്പോഴേ സമാധാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് കിട്ടാൻ വേണ്ടി നമ്മൾ കാണാത്ത ശക്തികൾ റബ്ബിനോട് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടാൻ വേണ്ടി നമ്മൾ കാണാത്ത ശക്തികളായ പരിശുദ്ധരായ മലക്കുകൾ അള്ളാഹുവിനോട് നിരന്തരം ചോദിക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കണം, ആ വസ്തുത നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലദീന യഹ്മിലൂന അൽഅർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു റബ്ബനാ വസിഅത കുല്ല ശാരണി റഹ്മതൻ വഇൽമ ഫഗ്ഫിർ ലില്ലദീന താബു വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം റബ്ബനാ വാദ്ഖിൽ ജന്നാത്തി അദ്നിൽ ലത്തി വഅത്തഹും വമൻ സലഹ മിൻ ആബായിഹിം വസ്വാജിഹിം വദുരിയാതിഹിം ഇന്നക അന്തൽ അസീസുൽ ഹകീം വഖിഹിമുസ് സയ്യആത് വമൻ തഖിസ് സയ്യആത് യൗമഇദിൻ ഫഖദ് റഹിംത വദാലിക ഹുവൽ ഫൗസുൽ അളീം. മറന്നു പോകരുത് എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഗാഫിറിലെ 7, 8, 9 ആയത്തുകളിലൂടെ റബ്ബ് പഠിപ്പിക്കുകയാണ്, അർശിനെ വഹിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകൾ, അവരുടെ എണ്ണം നമുക്കറിയില്ല, അർശ് ചുമന്നുകൊണ്ടിരിക്കുന്ന മലക്കുകൾക്ക് എത്ര പവറാണ്! റബ്ബിന്റെ അർശ് ചുമന്നുകൊണ്ട് നിൽക്കുന്ന മലക്കുകളുണ്ട്, ആ മലക്കുകളും ഒമൻ ഹൗലഹു അർശിന്റെ ചുറ്റുഭാഗത്തുമുള്ള മലക്കുകളുണ്ട്. റബ്ബിന്റെ അർശിനെ ചുമന്നുകൊണ്ട് 8 മലക്കുകളുണ്ടെന്ന് ഖുർആനിന്റെ അടുത്ത് പറയുന്നുണ്ട്. എന്താണ് ആ 8 കണക്കെന്ന് നമുക്കറിഞ്ഞുകൂടാ, അല്ലാഹു അലം. അതുപോലെ ആ അർശിന്റെ ചുറ്റുമായി കൊണ്ട് നിലയുറപ്പിച്ച ധാരാളം മലക്കുകളുണ്ട്. ആ മലക്കുകളൊക്കെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? റബ്ബിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, റബ്ബിൽ അവരടിയുറച്ച് വിശ്വസിച്ച് മുന്നേറുകയാണ്. ഇനി കേട്ടോളൂ, വയസ്തഗ്ഫിറൂന, അവര് പൊറുക്കലിനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്, ലില്ലദീന ആമനൂ, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി.
മൂമിനീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടുന്ന മലക്കുകൾ എപ്പോഴുമുണ്ട്. അവരല്ലാനോട് പറയാണ് റബ്ബനാ, മലക്കുകളുടെ പ്രാർത്ഥനയാണ്, റബ്ബനാ ഞങ്ങളുടെ റബ്ബേ, എല്ലാ കാര്യങ്ങൾക്കും നിന്റെ റഹ്മത്ത് വിശാലമാക്കിയിട്ടുണ്ടല്ലോ. ഫഗ്ഫിർ ലില്ലദീന താബൂ, പശ്ചാത്തപിക്കുന്നവർക്ക് നീ പൊറുത്തു കൊടുക്കണേ. വത്തബഊ സബീലക, നിന്റെ മാർഗം പിൻപറ്റി ജീവിക്കുന്നവർക്ക് നീ പൊറുത്തു കൊടുക്കണേ. വഖിഹിം അദാബൽ ജഹീം, കത്തിയാളുന്ന നരകത്തിയില്ലെന്ന് നീ അവരെ കാത്തുകൊള്ളണേ. ആ മലക്കുകളുടെ ദുആയാണ് ഈ കേൾക്കുന്നത്. അടുത്ത വാചകം കേട്ടോ, മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്നും ആ ദുആയുണ്ട്, ഇന്നും ആ പ്രാർത്ഥനയുണ്ട്. എന്താണ് അവരുടെ അടുത്ത പ്രാർത്ഥന? റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, വാദ്ഖിൽഹും, നീ അവരെ പ്രവേശിപ്പിക്കണേ. ജന്നാത്തി അദിനിൻ, ശാശ്വതത്വത്തിന്റെ സ്വർഗങ്ങളിൽ, അല്ലത്തി വഅത്തഹും, നീ അവരോട് വാഗ്ദത്തം ചെയ്ത സമാധാനത്തിന്റെ ഭവനമായ സ്വർഗത്തിൽ നീ അവരെ പ്രവേശിപ്പിക്കണേ. തീർന്നില്ല, നമ്മളെ മാത്രം പ്രവേശിപ്പിക്കാനാണോ മലക്കുകൾ പ്രാർത്ഥിക്കുന്നത്? അല്ല. വമൻ സലഹ മിൻ ആബായിഹിം, അവരുടെ പിതാക്കളിൽ നിന്ന് നല്ലവരായവരെയും, ആ മക്കൾക്ക് കൺകുളിർമയുണ്ടാകാൻ ബാപ്പ നരകത്തിൽ പോയി കൂടാ. അതുകൊണ്ട് മോമിനായ ബാപ്പയാണ്. പക്ഷേ മകന്റെ എത്ര കർമ്മം ചെയ്തിട്ടൊന്നും ബാപ്പ ഉയർന്നിട്ടില്ല. എന്നാലും ഈ മോന്റെ കണ്ണിന് വല്ല ആനന്ദം കൊടുക്കാൻ അവരുടെ ബാപ്പമാരെയും കൂടെ പ്രവേശിപ്പിച്ചു കൊടുക്കറബ്ബേ. വാസവാജിഹിം, അവരുടെ ഇണകളെയും കൂടെ പ്രവേശിപ്പിക്കറബ്ബേ. ഭർത്താവ് സ്വർഗത്തിലാണ്, ഭാര്യ നരകത്തിലായാൽ എന്തുമാത്രം കഷ്ടമാണത്. ഭാര്യ സ്വർഗത്തിലാണ്, ഭർത്താവ് നരകത്തിലാണെങ്കിലോ എന്തുമാത്രം വലിയ രൂപത്തിലുള്ള കഷ്ടമാണത്. ഏതൊരു ഭർത്താവും അതേ തന്റെ ഇണയെ കിട്ടണം, തന്റെ ഭാര്യയെ കിട്ടണം, തന്റെ ഭർത്താവിനെ കിട്ടണം എന്ന് മോഹിക്കാത്തവരുണ്ടോ? സ്വർഗം ചോദിക്കുമ്പോ മലക്കുകൾ റബ്ബിനോട് ചോദിക്കുകയാണ്, റബ്ബേ മുഅ്മിനീങ്ങളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമ്പോ അവരുടെ കൂടെ നല്ലവരായ പിതാക്കളെയും നല്ലവരായ ഇണകളെയും, വദുരിയാത്തിഹിം, അവരുടെ നല്ലവരായ സന്താനങ്ങളെയും കൂടെ നീ പ്രവേശിപ്പിച്ചു കൊടുക്കണേ. ഇന്നകാന്തൽ അസീസുൽ ഹക്കീം, നീയാണല്ലോ അസീസും ഹക്കീമുമായവൻ. വഖിഹിമുസ്സയ്യാത്ത്, എല്ലാ തിന്മകളിൽ നിന്നും അല്ലാഹുവേ നീ അവരെ കാത്തി രക്ഷിക്കണേ. വമൻ തഖിസ്സയ്യാത്ത് യൗമൈദിൻ, ആ പരലോകനാളിൽ അന്നത്തെ ദിവസം ആര് തിന്മയിൽ നിന്ന് കാക്കപ്പെടുന്നുണ്ടോ, ഫഖദ് റഹിംതഹു, തീർച്ചയായും അവനെ നീ അനുഗ്രഹിച്ചിട്ടുണ്ട്. വദാലിക്കൽ ഫൗസുൽ വദാലിക ഹുവൽ ഫൗസുൽ, അതാണ് ഏറ്റവും വമ്പിച്ച വിജയം. അല്ലാഹു തആല പറയാണ്, ഇത് മലക്കുകളുടെ ദുആയാണ്. നമ്മൾ മനസ്സിലാക്കണം, അർശിനെ ചുമന്നുകൊണ്ടിരിക്കുന്ന, ആ അർശിന്റെ ചുറ്റും വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധരായ ലക്ഷക്കണക്കിന് മലക്കുകൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമ്മളെ സ്വർഗത്ത് കടത്താൻ. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് വേണ്ടി മലക്കുകൾ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ അതിന് യോഗ്യരാണോ? അവരുടെ ദുആക്ക് ഉത്തരം കിട്ടാൻ മാത്രമുള്ള യോഗ്യത നമുക്കുണ്ടോ? നമ്മൾ ആ മലക്കുകൾ പറഞ്ഞ ഗുണങ്ങളുള്ളവരാണോ? നമുക്ക് ഈമാനുണ്ടോ? നമുക്ക് തൗബയുണ്ടോ? നമ്മുടെ മാതാപിതാക്കൾ നല്ലവരാണോ? നമ്മുടെ മക്കൾ നന്നായിട്ടുണ്ടോ? നമ്മുടെ ഇണകൾ നമ്മോടൊപ്പം സ്വർഗത്തിൽ വരാൻ യോഗ്യരായിട്ടുണ്ടോ? ആ പ്രാർത്ഥന മലക്കുകൾ നിർവഹിക്കുമ്പോൾ, ആ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഫലം കിട്ടണമെങ്കിൽ നമ്മൾ ആ കാറ്റഗറിയിൽ പെടേണ്ടതുണ്ട്. ലോകത്ത് മലക്കുകൾ മാത്രമല്ലല്ലോ പ്രാർത്ഥിക്കുന്നത്, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നില്ലേ? ലോകത്തുള്ള വിശ്വാസികൾ മുഴുവനും അവരുടെ അഞ്ചു നേരത്തെ നിസ്കാരങ്ങളിലും പ്രാർത്ഥിക്കുന്നുണ്ട്. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, റബ്ബേ ഞങ്ങൾക്ക് നീ ശാന്തി തരണം. സത്യവിശ്വാസികളായ സദ്വൃത്തരായ സ്വാലിഹീങ്ങളായ മുഴുവൻ ആളുകൾക്കും നീ ശാന്തി കൊടുക്കണേ, നീ സമാധാനം നൽകണേ. ഇന്ന് ഇശ നിസ്കരിച്ചപ്പോഴും നമ്മൾ പറഞ്ഞില്ലേ? ഇന്ന് അത്തഹിയാത്ത് ചൊല്ലിയപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? അല്ലാഹുവേ ഞങ്ങൾക്ക് രക്ഷ തരണം, എല്ലാ സ്വാലിഹീങ്ങൾക്കും രക്ഷ കൊടുക്കണം എന്ന് നമ്മൾ ദുആ ചെയ്തില്ലേ? ലക്ഷക്കണക്കിന് മനുഷ്യന്മാരും, കോടിക്കണക്കിന് മനുഷ്യന്മാര്, ലക്ഷക്കണക്കിന് അതേ മലക്കുകള്, ഇവരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രാർത്ഥനക്ക് നമ്മൾ യോഗ്യത നേടിയിട്ടുണ്ടോ? വയലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നല്ലേ പറയുന്നത്, സ്വാലിഹീങ്ങളായ അടിമകൾക്ക് സമാധാനം എന്നല്ലേ പറയുന്നത്. നമ്മൾ സ്വാലിഹീങ്ങളായ അടിമകളാണോ? എത്ര ആളുകളോടാ നമ്മൾ ദുആക്ക് ആവശ്യപ്പെടാറുള്ളത്? ഹജ്ജിന് പോകുമ്പോൾ, ഉംറക്ക് പോകുമ്പോൾ, അങ്ങനെ പല ഘട്ടങ്ങളിലും നമ്മൾ പറയാറുണ്ട്,
ദുആ ചെയ്യണം ദുആ ചെയ്യണം എന്നിങ്ങനെ പറയാറുണ്ട്. ഓ സഹോദരാ, നമ്മൾ പറയാതെ തന്നെ നമുക്ക് വേണ്ടി മലക്കുകൾ, ലക്ഷക്കണക്കിന് മലക്കുകൾ നിരന്തരം ദുആ ചെയ്യുന്നുണ്ട്. കോടിക്കണക്കിന് മനുഷ്യന്മാർ അവരുടെ നിസ്കാരത്തിലൂടെ ദുആ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരാർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥിക്കുന്ന യോഗ്യരായ ആളുകളുടെ കൂട്ടത്തിൽ പെടാൻ മാത്രം എനിക്കും നിങ്ങൾക്കും യോഗ്യതയുണ്ടോ എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത്. ആ യോഗ്യത നേടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ലക്ഷങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഫലമുണ്ടാകും. അതല്ല, നമ്മൾ മോശക്കാരനായി ജീവിക്കുന്നുവെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അല്ലാഹ് ഉത്തരം കൊടുക്കൂല. കാരണം പരിശുദ്ധ ഖുർആനിൽ കണ്ടില്ലേ, അല്ലാഹുവിനെ ധിക്കരിച്ച, അല്ലാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ച് ജീവിച്ച മുനാഫിക്കുകൾക്ക് വേണ്ടി നബിയെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഉറപ്പാണെന്ന് റബ്ബ് സുവിശേഷം അറിയിച്ച അല്ലാഹുവിന്റെ റസൂലിനോട് പോലും പറയാണ്, മുനാഫിക്കീങ്ങൾക്ക് വേണ്ടി നബിയെ തങ്ങൾ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. ഇൻതസ്തഗ്ഫിർ ലഹും സബഈന മറ ലയഗ്ഫിർ അല്ലാഹു ലഹും, ഒരു 70 തവണ നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്താലും പൊറുത്തു കൊടുക്കൂല, അല്ലാഹ് അവരോട് പൊറുക്കൂല. ദുആ ചെയ്ത ആൾക്ക് മോശമുണ്ടായിട്ടല്ല, ആ പോയിന്റ് നമ്മൾ മറന്നു പോകരുത്. അല്ലാഹുവിന്റെ റസൂലാണ് ദുആ ചെയ്യുന്നത്, അല്ലാഹുവിന്റെ റസൂലിനോടാണ് അല്ലാഹ് പറയുന്നത് ഇൻതസ്തഗ്ഫിർ ലഹും, നബിയെ നിങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചാലും ശരി, സബഈന മറ ഒരിക്കലല്ല 70 തവണ നിങ്ങൾ അവർക്ക് വേണ്ടി പൊറുത്തു കൊടുക്കണേ എന്ന് മുനാഫിക്കീങ്ങൾക്ക് വേണ്ടി തേടിയാലും ലയഗ്ഫിർ അല്ലാഹു ലഹും, അല്ലാഹ് അവർക്ക് പൊറുത്തു കൊടുക്കൂല. കാരണം തേടിയാൾ നല്ല ആളല്ല എന്നിട്ടല്ല, തേടപ്പെട്ടവൻ യോഗ്യതയില്ലാത്തവനായി പോയി, തേടപ്പെട്ടവന് അർഹതയില്ലാത്തവനായി പോയി. ഇതേപോലെ റബ്ബിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി, ലക്ഷക്കണക്കിന് മലക്കുകൾ നിരന്തരം നമ്മുടെ കുടുംബസമേതം നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, മലക്കുകൾ പരിശുദ്ധരല്ല എന്നിട്ടല്ല, പക്ഷേ അതിന് മാത്രം ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും ആ യോഗ്യതയുടെ ലിസ്റ്റിൽ കയറിപ്പറ്റാൻ മാത്രം നമ്മളുണ്ടായിട്ടുണ്ടോ? കോടിക്കണക്കിന് മനുഷ്യന്മാർ നിരന്തരം പറയുകയാണ് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അതിൽ സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരുണ്ട്, ഔലിയാക്കളുണ്ട്, മഹാരഥന്മാരായ ആളുകളുണ്ട്, എന്തു ചോദിച്ചാലും റബ്ബ് ഉടനെ ഉത്തരം കൊടുക്കുന്ന ഔലിയാക്കളുണ്ട്, അവരാ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ആ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെടാൻ മാത്രം നമ്മൾ വളർന്നിട്ടില്ലെങ്കിൽ ചോദിച്ചത് റബ്ബിനെത്ര ഇഷ്ടപ്പെട്ട വലിയായാലും ഉത്തരം ലഭിക്കൂല. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം? അവനവൻ പ്രവർത്തിച്ചോളണം, സ്വാലിഹീങ്ങളുടെ ഗണത്തിൽ പെട്ടോളണം, സദ്വൃത്തന്മാരുടെ ലിസ്റ്റിൽ കയറി കൂടണം, തൗബ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉണ്ടാവണം, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം, അള്ളാഹുവിന്റെ ദീൻ ദഅവത്ത് നടത്തുന്നവരുടെ മുൻനിരയിൽ നമ്മൾ ഉണ്ടാകണം, ആ രംഗത്ത് പണം ചെലവഴിക്കുന്നവരിൽ നമ്മൾ ഉണ്ടാകണം. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ദേഹം കൊണ്ടും ധനം കൊണ്ടും സമരം ചെയ്യണം എന്നല്ലേ അള്ളാഹു അതിന്റെ മൂലധനമായി പറഞ്ഞ മറ്റൊരു കാര്യം? ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നാം വളർന്നാലേ നാളെ പരലോകത്ത് നമുക്ക് സ്വർഗീയ സൗഭാഗ്യം ലഭിക്കുകയുള്ളൂ. അതല്ലാതെ സ്വരകം കൺമുമ്പിൽ കാണുന്ന വേളയിൽ റബ്ബേ റബ്ബനാ ഖിരിജ്നാ മിൻഹാ, നരകത്തിയിൽ എടുത്തെറിയപ്പെടുന്ന നേരത്ത് ആ നരകത്തിയിൽ കടന്ന് പൊട്ടിക്കരയുന്ന ഓഹും യസ്തരിഹൂന ഫീഹാ, നരകത്തിയിൽ കടന്ന് അലറി വിളിക്കുന്ന മനുഷ്യന്മാര് അവര് സങ്കടത്തോടെ റബ്ബിനെ വിളിച്ച് തേടുകയാണ്, റബ്ബനാ ഖിരിജ്നാ, റബ്ബേ നീ ഞങ്ങളെ ഇതിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇട്ടതായോ, നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ഇതുവരെ പ്രവർത്തിക്കാതെ വിട്ടുപോയ പല കാര്യങ്ങളുമുണ്ട്, അതൊക്കെ ചെയ്യണമെന്ന് ഞങ്ങളോട് പഠിപ്പിച്ചിരുന്നു, ഞങ്ങളെ അതിലേക്ക് ക്ഷണിച്ചിരുന്നു, ഞങ്ങളെ ആ മാർഗത്തിലേക്ക് നയിച്ചിരുന്നു, പക്ഷേ ഞങ്ങൾക്കതിനൊന്നും നേരമില്ലെന്ന് പറഞ്ഞ് ഞങ്ങളതിനോടൊക്കെ ഒരു അവഗണനാ നയമാണ് സ്വീകരിച്ചത്. ഇപ്പൊ ഞങ്ങൾക്ക് ബോധ്യമായി, റബ്ബേ നരകം ഉറപ്പാണ് സ്വർഗം ഉറപ്പാണ് ഇപ്പൊ ബോധ്യമായി പോയി, അതുകൊണ്ട് റബ്ബേ ഈ നരകത്തിയിൽ നിന്ന് ഒന്ന് പുറത്തേക്കിട്ട് തന്നാൽ ഞങ്ങൾ ചെയ്യാത്ത അമലൊക്കെ വന്ന് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറയുമ്പോ അല്ലാഹു പറയും
പറയുന്ന മറുപടി, അവലംനുഅമ്മർക്കും, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലയോ, ഞാൻ നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാൻ സമയം തന്നില്ലയോ മനുഷ്യ, എത്രത്തോളം നിനക്ക് സമയം തന്നു. മായതദക്കറു ഫീഹിമങ് തദക്കറ, ചിന്തിക്കാനും പഠിക്കാനും ആലോചിക്കാനും പ്രവർത്തിക്കാനും രംഗത്തിറങ്ങാനും അതിനുവേണ്ടി അധ്വാനിക്കാനുമൊക്കെ നിനക്ക് സൗകര്യം കിട്ടുമാറ് നിനക്ക് ഞാൻ ആയുസ് തന്നില്ലയോ, നിനക്ക് ഞാൻ സമയം തന്നില്ലയോ. ആ സമയം നീ എങ്ങനെ ചെലവഴിക്കണമെന്ന് നിങ്ങളോട് മുന്നറിയിപ്പ് തരാനുള്ള മുന്നറിയിപ്പുകാരെയും നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നില്ലയോ. അപ്പൊ വലിയ തിരക്കായി അഭിനയിച്ചുകൊണ്ട് ഒന്നിലേക്കും ശ്രദ്ധിക്കാതെ ജീവിതത്തിന്റെ കാര്യത്തിന് വേണ്ടി മാത്രം നെട്ടോട്ടമോടിയിട്ട് എന്തിനു വിളിച്ചാലും ബിസിയാണ് ബിസിയാണെന്ന് പറഞ്ഞ് വഴിമാറിപ്പോയ നിനക്കിപ്പോ സമയം വേണമല്ലേ, നിനക്കൊന്ന് തിരിച്ചു പോകണമല്ലേ ദുന്യാവിലേക്ക്. ഇല്ലടോ, സമയം അവസാനിച്ചു. ഫദൂഖോ, ആസ്വദിച്ചോ. അക്രമികൾക്ക് ഒരു സഹായിയും ഇല്ല. പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഇഖ്സഉ ഫീഹാ, ആ നരകത്തിൽ കടന്ന് നീ നിന്ദ്യനായിക്കൊണ്ട് ശിക്ഷ അനുഭവിച്ചോളൂ. വലാ തുക്കല്ലിമോൻ, എന്നോടൊരക്ഷരം മിണ്ടിപ്പോകരുത് എന്ന് റഹ്മാനായ റബ്ബവനോട് മറുപടി കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ സമാധാനത്തിന്റെ ഭവനമായ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹങ്ങൾ കൊണ്ട് മാത്രം കാര്യമില്ലെന്നാ ഇതുവരെ പറഞ്ഞത്. ആഗ്രഹങ്ങളോടൊപ്പം റബ്ബിനോക്ക് നമ്മൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയുടെ ആ ശരിയായ അർത്ഥത്തിൽ ഒരു സ്വീകാര്യതയ്ക്ക് വേണ്ടിയുള്ള സൽക്കർമ്മങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവണം, സത്യവിശ്വാസമുണ്ടാകണം. അതോടനുബന്ധമായ ഏതെല്ലാം സ്വഭാവ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണോ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വേണോ, നമ്മുടെ കുടുംബത്തിൽ വേണോ, കുടുംബത്തോടൊന്നിച്ച് സ്വർഗത്തിൽ പോകണമെങ്കിൽ ബാപ്പയും ഉമ്മയുമൊക്കെ വർഷാവർഷം എഴുത്തിക്കാഫിന് വേണ്ടി ഹറമിൽ പോവുകയാണ്. ബാപ്പയും ഉമ്മയുമൊക്കെ വർഷാവർഷം എഴുത്തിക്കാഫ് ചെയ്തുകൊണ്ട് ഹറമിൽ കഴിയുമ്പോ പൊന്നുമക്കളതാ ബാപ്പ വാങ്ങിക്കൊടുത്ത മൊബൈലും കൊണ്ട് ഹറാമിലാണ് കഴിയുന്നത്. ഉമ്മയും ബാപ്പയും ഹറമിലാണ്, മക്കളോ ഹറാമിലാണ്. ഈ ജീവിതം കൊണ്ട് കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ കഴിയുമോ ഉപ്പമാരെ? ഇതുകൊണ്ട് കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ കയറാൻ കഴിയുമോ? എല്ലാത്തിലും നമ്മുടെ മക്കളും കുടുംബവും ഒന്നിച്ചാ പോകുന്നത്. ടൂറ് പോകുമ്പോ കുടുംബസമേതം പോകാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. നല്ല ഭക്ഷണ ഹാളിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോ അവിടെ എല്ലാവരും ഒന്നിച്ചാണ് പോകുന്നത്. പക്ഷേ നന്മയുടെ സദസ്സുകളിൽ മക്കളില്ല, നന്മയുടെ സദസ്സിൽ ഭർത്താവില്ല, നന്മയുടെ സദസ്സിൽ ഭാര്യമാരില്ല, നന്മയുടെ സദസ്സിൽ ബാപ്പമാരില്ല, നന്മയുടെ സദസ്സിൽ ഉമ്മമാരില്ല. അവിടെയൊക്കെ ഒറ്റക്കൊറ്റക്കാണെന്ന് വന്നാൽ കുടുംബസമേതം സ്വർഗത്തിലേക്ക് കടക്കാൻ നമുക്ക് കഴിയുമോ? കഴിയില്ല. കുടുംബസമേതം സ്വർഗത്ത് പോണോ? കുടുംബസമേതം ദീനിന്റെ സദസ്സുകളിൽ വരണം. കുടുംബസമേതം ഖുർആൻ പഠിക്കണം. കുടുംബസമേതം ഹദീസ് പഠിക്കണം. കുടുംബസമേതം നല്ല നല്ല സദസ്സുകളിൽ ഹാജരാവണം. കുടുംബസമേതം ഇസ്ലാം എന്താണെന്നറിയണം. കുടുംബസമേതം രംഗത്തിറങ്ങണം. അതല്ല, ഞാൻ ഉഷാറാണ്, ഭാര്യ എങ്ങനെയെങ്കിലും നടന്നോട്ടെ, രക്ഷിക്കാനാവില്ല, ഒരാൾക്കും രക്ഷിക്കാനാവില്ല. ഭർത്താവ് എങ്ങനെയെങ്കിലും, ഭാര്യ ഇങ്ങനെ നടന്നോട്ടെ, ആരുടെയും കെയർ ഓഫിൽ രക്ഷപ്പെടുന്ന ലോകമല്ലാതെ എങ്കിൽ ആസിയാ ബീവിയുടെ കെയർ ഓഫിൽ ഫിറൌൻ രക്ഷപ്പെടുമായിരുന്നു, നൂഹ് നബിയുടെ കെയർ ഓഫിൽ മകൻ രക്ഷപ്പെടുമായിരുന്നു, ഇബ്രാഹിം നബിയുടെ കെയർ ഓഫിൽ ബാപ്പ രക്ഷപ്പെടുമായിരുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കെയർ ഓഫിൽ മൂത്താപ്പ അബൂ താലിബ് രക്ഷപ്പെടുമായിരുന്നു, അതുപോലെ തന്നെ അബൂ ലഹബ് രക്ഷപ്പെടുമായിരുന്നു. ഒരിക്കലും സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് അവരവർ പ്രവർത്തിച്ച് പരലോകത്ത് സ്വർഗീയ സൗഭാഗ്യത്തിന്, ശാശ്വതമായ സമാധാനത്തിന്റെ ഭവനത്തിന് വേണ്ടി അധ്വാനിക്കുക, പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അതിനുവേണ്ടിയുള്ള ഒരു ഉത്ബോധനമായി ഇന്നത്തെ നമ്മുടെ ഈ വിലപ്പെട്ട ഈ പ്രോഗ്രാം, ഈ വൈജ്ഞാനിക വേദി നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമുക്ക് അവന്റെ വലിയ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങളിൽ, ഈ ഒരുക്കിയ സംവിധാനങ്ങളിൽ ഇവിടെ നിറഞ്ഞുകൂടി ആയിരങ്ങളോട് എനിക്ക് വളരെ സന്തോഷത്തോടുകൂടെ സൂചിപ്പിക്കുവാനുള്ളത്, നിറഞ്ഞ പ്രാർത്ഥനയോടെ ആയിരിക്കണം നമ്മൾ മടങ്ങിപ്പോകുന്നത്. നമ്മുടെ സഹോദരിമാർ അവർക്കൊരുക്കിയിട്ടുള്ള സ്ഥലം രണ്ടിരട്ടി ഒരുക്കിയാലും മതിയാവാത്തത്ര ഞെങ്ങി നിരങ്ങിയാണ്, വളരെ പ്രയാസം സഹിച്ചുകൊണ്ടാണ് നമ്മുടെ സഹോദരിമാർ അവരുടെ ഇരിപ്പിടങ്ങളിൽ ഇത്രയും നേരം ക്ഷമയോടെ കാത്തിരുന്നത്. വലിയ പ്രതിഫലം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ക്ഷമിക്കുന്നവർക്കാണ് സ്വർഗം. നോമ്പ് നമുക്ക് ക്ഷമയാണ് പഠിപ്പിക്കുന്നത്.
പഠിപ്പിച്ചത് ജീവിതം മുഴുവനും ക്ഷമയാണ്, സഹനമാണ്. നന്മ ചെയ്യാൻ സഹനം വേണം, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സഹനം വേണം. അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളെ സഹിക്കാനും അതുപോലെ തന്നെ തരണം ചെയ്യാനുമുള്ള ശക്തിയും നമുക്ക് നേടേണ്ടതുണ്ട്. എല്ലാ അർത്ഥത്തിലും ക്ഷമിക്കുന്നവരോടാണ് അള്ളാഹു സ്വർഗത്തിലേക്ക് കയറുമ്പോ തന്നെ പറയും, സലാമുൻ അലൈക്കും ബിമാ സബർത്തും, സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങൾക്ക് ശാന്തി, നിങ്ങൾക്ക് സ്വാഗതം, സ്വർഗത്തിലേക്ക് കടന്നോളൂ. ബിമാ സബർത്തും, നിങ്ങൾ ഏറെ സഹിച്ചവരാണ്, നിങ്ങൾ ഏറെ കുത്തുവാക്ക് കേട്ടവരാണ്, നിങ്ങൾ ഏറെ പരിഹസിക്കപ്പെട്ടവരാണ്, നിങ്ങളേറെ പീഡിപ്പിക്കപ്പെട്ടവരാണ്, നിങ്ങളേറെ ആരോപണങ്ങൾക്ക് വിധേയരായവരാണ്, നിങ്ങൾ വധിക്കപ്പെട്ടവരാണ്, നിങ്ങൾ വളരെ പ്രയാസം സഹിച്ചവരാണ്, അപ്പോഴൊക്കെ നിങ്ങൾ സഹിച്ചവരാണ്. സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങൾ സഹിച്ചതുകൊണ്ട് കയറിക്കോ സ്വർഗത്തിലേക്ക്, കയറിക്കോ സ്വർഗത്തിലേക്ക്. അത് മരിക്കുന്ന നേരത്തും നമുക്ക് കേൾക്കാൻ കഴിയണം, അത് മരണനേരത്തും നമുക്ക് കേൾക്കാൻ കഴിയണം. അതേ അല്ലാ തഹാഫു വലാ തഹസനൂ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. വാബ്ശിറു ബിൽ ജന്നാ, സ്വർഗം കൊണ്ട് സന്തോഷിച്ചോ എന്ന് കേട്ട് മരിക്കാൻ നമുക്ക് കഴിയണം. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദ വദുഖുലി ജന്നതി. സമാധാനം ലഭിച്ചിട്ടുള്ള ആത്മാവേ, പുറപ്പെട്ടോളൂ നിന്റെ റബ്ബിങ്കലേക്ക്, മടങ്ങിക്കോ നിന്റെ റബ്ബിങ്കലേക്ക്. മരണവേളയിൽ നമ്മെ കൂട്ടിക്കൊണ്ടു പോകാൻ റഹ്മത്തിന്റെ മലക്കുകൾ വരുമ്പോ, നമ്മുടെ റൂഹിനെ പിടിച്ചു കൊണ്ടുപോകുന്ന നേരത്ത് ആ മലക്കുകൾ പറയാണ്, ഇർജിഇലാ റബ്ബിക്ക്, നിന്റെ റബ്ബിന്റെ അടുത്തേക്ക് മടങ്ങിക്കോ. റളിയതൻ മർദിയാ, സന്തോഷത്തോടെ തൃപ്തിയോടെ മടങ്ങിക്കോ. ഫദ്ഖുലി ഫീ ഇബാദി, എന്റേതാൻ കഴിയണം. അതിനുവേണ്ടിയാണ് നമ്മുടെ നിസ്കാരം, അതിനുവേണ്ടിയാണ് നമ്മുടെ ഈമാൻ, അതിനുവേണ്ടിയാണ് നമ്മുടെ സക്കാത്ത്, അതിനുവേണ്ടിയാണ് നമ്മുടെ വിജ്ഞാന വേദികൾ. നമ്മുടെ നേർപ്പദം വാരിക, അതിനുവേണ്ടിയാണ് നമ്മുടെ ഡോർ ടു ഡോർ സംവിധാനങ്ങളിലൂടെയുള്ള ദഅവത്ത്, അതിനുവേണ്ടിയാണ് നമ്മുടെ വിസ്ഡം ഗാലറികൾ, അങ്ങനെയുള്ള മുഴുവൻ സംവിധാനത്തിലൂടെയും റഹ്മാനായ റബ്ബിലേക്ക് സമർപ്പിച്ചുകൊണ്ട് തൃപ്തി എനിക്ക് നേടണം. അതിനുവേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളീ ഒരുമിച്ചു കൂടിയത് ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും റഹ്മാനായ നാഥൻ നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. എത്രയോ സഹോദരിമാര് സഹോദരന്മാര് മാരകമായ രോഗങ്ങൾ കാരണത്താൽ ഹോസ്പിറ്റലുകളിലാണ്, വീടുകളിലാണ്. അള്ളാഹുവേ അവർക്കെല്ലാം നീ ആഫിയത്ത് നൽകണേ, അവരുടെ രോഗങ്ങൾ നീ പരിപൂർണമായി സുഖപ്പെടുത്തണേ നാഥ. ഇനി അവർക്ക് നീ സുഖം വിധിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ആഖിബത്ത് നന്നാക്കി കൊടുക്കണേ, അന്ത്യം നന്നാക്കി കൊടുക്കണേ നാഥ. എത്ര ആരോഗ്യ ത്തോടെ ഈ ലോകത്ത് ജീവിച്ചാലും മരണം നല്ല നിലക്കല്ലെങ്കിൽ ഒരു പ്രയോജനവും നമുക്ക് കിട്ടാനില്ലല്ലോ. അതേ അവസരത്തിൽ എത്ര കഷ്ടത സഹിച്ചവരാണെങ്കിലും മരിക്കുന്ന നേരത്ത് ഈമാനോടെ മരിക്കാനായാൽ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഈമാനോടെ മരണം നൽകണേ നാഥാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, നീ അവർക്ക് പൊറുത്തു കൊടുക്കണേ നാഥാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട്, നീ അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ദീനിയായ ആവേശവും ഉത്സാഹവും പ്രദാനം ചെയ്യണേ നാഥ. ഏറിയ കാലം ദീനിന് ഹിദ്മത്ത് ചെയ്യാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ. ഞങ്ങളുടെ നോമ്പ് സ്വീകരിക്കണേ നാഥ. ഞങ്ങളുടെ ഖുർആനോത്ത്, ഞങ്ങളുടെ ദീനീ ദഅവത്തുകൾ, ഞങ്ങളുടെ നിസ്കാരങ്ങൾ, ഞങ്ങളുടെ ദാനധർമ്മങ്ങൾ, ഞങ്ങളുടെ ഈ ഒത്തുചേരൽ, ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ എല്ലാവരും ഒന്നിച്ച് സ്വർഗത്തിൽ കടക്കാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ. റഹ്മാനേ എല്ലാർത്ഥത്തിലും നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ. ഈ പ്രോഗ്രാമിന്റെ വിജയത്തിന് വേണ്ടി ദിവസങ്ങളോളമായി പലവിധത്തിലുള്ള അധ്വാനങ്ങൾ അധ്വാനിച്ച എത്രയോ സഹോദരങ്ങളുണ്ട്, ഫോൺ വിളിച്ചവരുണ്ട്, മെസ്സേജ് അയച്ചവരുണ്ട്, ഒരുപാട് ഒരുപാട് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്, ആഗ്രഹിച്ചവരുണ്ട്. എല്ലാം റഹ്മാനായ നാഥ ഈ മഹാരാജ്യത്തുള്ള പ്രവാസികളായ
ആളുകൾക്ക് ഇവിടുത്തെ ഗവൺമെന്റ് അനുവദിച്ചു തന്ന ഈ അനുവാദത്തിന് നീ അവർക്ക് വലിയ പ്രദാനം, ഏറ്റവും വലിയ പ്രതിഫലം നീ നൽകണേ നാഥാ. ഞങ്ങളുടെ ഈ പ്രോഗ്രാം നീ സ്വീകരിക്കണേ റഹ്മാനേ. എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് നിന്റെ തൗഫീഖുള്ളവരായി നീ ഞങ്ങളെ എപ്പോഴും നീ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കണേ നാഥാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا واجر والدينا من النار. اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. اللهم توفنا مسلمين والحق نا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.